ഇത് സുന്ദരനും സുമുഖനുമായ കോർപ്പറേറ്റ് ഉദ്യോഗസ്ഥൻ ഗോപാല സൂര്യനാഥ് GSN. കഠിനാധ്വാനത്തിൽ വിജയം വരിക്കാമെന്നുള്ളപ്പോൾ നല്ല സൗന്ദര്യമുള്ളവർക്കേ 100% സന്തോഷിക്കാൻ കഴിയൂ എന്ന് ഇയാൾ വിശ്വസിക്കുന്നു. ബാങ്കിലെ കടം കയറി നശിച്ചാലും വേണ്ടില്ല, സിനിമാ ചാൻസ് ആയാലും റിയാലിറ്റി ഷോ ആയാലും സൗന്ദര്യമുള്ളവർക്ക് മാത്രമേ വിജയം വരിക്കാൻ കഴിയൂന്ന് ഇയാൾ കരുതുന്നു. ഈ ലോകം നന്നായിരിക്കുന്നത് സൗന്ദര്യമുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഇയാൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. സാർ വരണം സാർ. നിങ്ങൾ വയ്ക്കോ സാർ, നിങ്ങളുടെ സമയം വേഗം എഴുന്നേറ്റ് ചെല്ലു സാർ. കുഴപ്പമില്ല, വയ്ക്കോ. എന്നാ ശരി സാർ, ഞാൻ പോവാം. താങ്ക്. സാർ വരണം. GSN വളരെ വ്യക്തിപരമായ കാര്യമാണ് കട്ടിങ്ങും ഷേവിങ്ങും. അതുകൊണ്ട് തന്നെ അയാൾ എല്ലാ ബാർബർ ഷോപ്പിലും കയറാറുമില്ല. അതുമാത്രമല്ല, ഒരു തവണ പോയ ബാർബർ ഷോപ്പിൽ അയാൾ വീണ്ടും പോകാറേയില്ല. ഓർത്തിരിക്കാൻ വേണ്ടി കൂടുതൽ ടിപ്സ് കൊടുക്കാറുമില്ല, മറക്കാനായി ടിപ്സ് കുറയ്ക്കാറുമില്ല. സാർ മുടി ഒരുപാട് കുറയ്ക്കണം അതോ? കുറച്ച് സൈഡിലും ബാക്കിലും ട്രിം ചെയ്താൽ മതി. സാർ ഇപ്പോൾ വരാം സാർ. ഡേയ് നീ കണ്ട ഈ തലയിൽ ഞാൻ എവിടെ മുടി പൊറിക്കേണ്ടത്? GSN കഷണ്ടി വരുമോ എന്ന സംശയത്തിലിരിക്കുമ്പോൾ വരുമോ എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അത് വന്നു കഴിഞ്ഞു. ഡോക്ടറോടും വക്കീലിനോടും മാത്രമല്ല, ബാർബറോടും ഒന്നും മറക്കാൻ പറ്റില്ല. കട്ടിംഗ് കഴിഞ്ഞ് 2 സെക്കൻഡിനുള്ളിൽ തന്നെ GSN കോൺഫിഡൻസ് സ്റ്റഡിയാകും. ജീനിയസ് ആയ ഒരാൾക്ക് അതുപോലുള്ള മറ്റൊരാളെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിലേ മുടി കൊഴിഞ്ഞ് വിഗ് വെച്ച ഒരാൾക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. സാധാരണ ഒരാൾക്ക് GSN വെച്ചിരിക്കുന്ന വിഗ് കണ്ടുപിടിക്കാനേ കഴിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാ കഷണ്ടിക്കാരെയും വെച്ച് GSN തന്നെയാണ് ഏറ്റവും സുമുഖൻ. കൊതിയാണേ ജീവിതം ഇവിക്കില്ലാണേ, കടൽ തേടാൻ വിധിയുണ്ടേ കതിരിപ്പു മക്കില്ലാണേ, പല കോടിയിൽ ഒരുവൻ ഞാൻ എന്ത് നല്ല പുകിലാണേ, എന്നാലും പുഞ്ചിരിക്കുവാൻ എന്നുമെന്ന് രസമാണേ. ഹെഡിലും ഒരു ഭൂമി ഞാൻ ഹാൻസം പ്രിയ മമ്മി, സുന്ദരന 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 കൊച്ചു സുന്ദരനാ, എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ. ഹേ ഇന്നാട്ടിൻ ഗോപാല സൂര്യനാഥ് ഞാൻ. മുട്ട പോലെ പൊട്ടാതെ ഉടുമീ മുഖപാരം, അപഹാസം പരിഹാസം വേണ്ടതിര എന്ന് സാരം, എല്ലോളം ഉള്ളോളം കണ്ട് നല്ല സന്താപം, ഈ പിത തല നാരിഴ ഇല്ല അതുതാൻ പ്രശ്നമാട്ടോ, ഈ പരിതാപത്തിൽ ലെഫ്റ്റ് റൈറ്റ് കണ്ണോക്കി, സുന്ദരന 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 കൊച്ചു സുന്ദരന, എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ. ഇന്നാട്ടിൻ ഗോപാല സൂര്യനാഥ് ഞാൻ. എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ. ഇന്നാട്ടിൻ ഗോപാല സൂര്യനാഥ് ഞാൻ. കുട്ടിക്കാലം മുതലേ GSN മഴ ഭയങ്കര ഇഷ്ടമാണ്. GSN കൂട്ടുകാരും ചേർന്ന് മഴയത്ത് കടലാസിൽ കളിവെള്ളങ്ങൾ ഉണ്ടാക്കി കളിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാലിപ്പോൾ GSN വിഗ് വെച്ചതിന് ശേഷം മഴ പെയ്യുമ്പോൾ തലയിൽ ഇടി വീഴുന്നത് പോലുള്ള ഫീലാണ്. എടാ ഗോപാൽ, ഹായ്ടാ, വാടാ. ചേട്ടാ കൊട എടുക്കാതെ വന്നെന്തിനാ ചേട്ടാ? അതുകൊണ്ടല്ലേ ആ ഫയലെല്ലാം നനഞ്ഞത്. ഇത് ഡമ്മി ഫയലാണ്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല.
തലയിൽ എന്തോടാ ചീപ്പ്? ചീകിക്കൊണ്ടിരുന്നപ്പോ ഉടക്കിയതാ, വലിച്ചിട്ടാണെങ്കിൽ വന്നൂല്ല, പിന്നെ അങ്ങനെ ഇരിക്കട്ടെന്ന് വിചാരിച്ചു. ഒരേ നാട്ടിൽ ജനിച്ചു വളർന്നാലും ഒന്നിച്ച് കളിച്ചു വളർന്നാലും ഒരു പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ച് വളർന്നാലും മുടിയുടെ വ്യത്യാസത്തിന് കാരണം പാരമ്പര്യമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തലവിധി. എടാ നിന്നെ നിന്നെ എൻക്വയർ ചെയ്തുകൊണ്ട് ഒരു കോള് വന്നായിരുന്നു. എൻക്വയറി കോളോ? അതായത് നിന്റെ ക്യാരക്ടർ എങ്ങനെയാ, ശമ്പളം എത്രയെന്നൊക്കെ ചോദിച്ച് മാട്രിമോണി പരസ്യം കണ്ടിട്ട് വിളിച്ചാണെന്നാ തോന്നുന്നത്. ശരി, അതിന് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു നീ നല്ലവനാണ്, നല്ല സ്വഭാവമുള്ള ഒരാളാണ്, സ്ത്രീകളെന്ന് പറഞ്ഞാലേ രണ്ടടി അകലത്ത് മാറി നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. ആ, നിന്റെ ആരോഗ്യത്തെ പറ്റി ചോദിച്ചായിരുന്നു. ആരോഗ്യത്തിന് ഇപ്പൊ എന്താ കുഴപ്പം? അതന്നെടാ ആരോഗ്യം. അതായത് കുടുംബത്തിലുള്ളവർക്ക് ഷുഗർ ഉണ്ടോ, ബി പി ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അതൊക്കെയല്ലേ കാര്യം. ആ പിന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ പെർഫെക്റ്റ് ആയി ആരോഗ്യത്തോടെ ഇരിക്കടാ. അതല്ലടാ. പിന്നെന്തോടാ? ഓക്കെ, ഞാൻ അവർ ചോദിച്ചുകൊണ്ട് പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ കഷ്ണിയുടെ കാര്യം ചോദിച്ചായിരുന്നു. കാർ നിർത്ത. എടാ സോറി, എടാ നിർത്ത, ഞാൻ ഓട്ടോ വിളിച്ചു വരാം. അവർ ചോദിച്ചെന്നല്ലേ പറഞ്ഞല്ലോ, അതിലെന്താ തെറ്റ്? പേടിച്ച് ഞാനിപ്പോ ചത്തേന്. എനിക്ക് ഒരു സൗര്യം തരത്തില്ലല്ലോ. എന്താ അമ്മ ഇത്, അത്രയും ദൂരം വെച്ച് കാണിച്ചാ ഞാൻ എങ്ങനെ കാണും? പോടാ. ജീവിത പങ്കാളി തിരയുന്നു, സൗന്ദര്യം പ്രശ്നമല്ല. അമ്മയുടെ ഉദ്ദേശം എന്തുവാ? എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ. ഞാനെന്ത്? എന്റെ പ്രൊഫൈൽ വെബ്സൈറ്റ് ഇടരുതെന്ന് എത്ര വട്ടം പറഞ്ഞേക്കുന്ന? ഇതിലിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടാ നിനക്ക് ഒരു പെണ്ണിനെ കിട്ടുന്നേ? വരും. മൊട്ടത്തിലെ മാട്രിമോണി ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി. എന്റെ പ്രൊഫൈൽ അതിലിട്ടാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഞ്ച് പൊരുത്തങ്ങളെങ്കിലും ചേർച്ചയുണ്ടെങ്കിൽ ഈ കല്യാണത്തിന് താല്പര്യമുണ്ട്. മൊട്ടത്തല വീട്ടിൽ നിൽക്കുമ്പോഴെങ്കിലും നീ ആ തൊപ്പി ഒന്ന് ഊരി മാറ്റി. അമ്മ അമ്മയുടെ ഒരു 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രശ്നം അമ്മയ്ക്ക് മനസ്സിലാവില്ലെന്ന്. ഇനി ഇതുപോലെ ഒരു തവണയും കൂടെ കാണിച്ചാ ഞാൻ ഈ വീട് വിട്ടിറങ്ങി പോകും. അല്ലമ്മ, അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഒരു മൊട്ടത്തലയിൽ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു. നിന്റെ അച്ഛനെ ഞാൻ കല്യാണം കഴിച്ചില്ലടാ, നിനക്കും ഉറപ്പായിട്ട് ഒരു പെണ്ണിനെ കിട്ടും. അവർക്കുണ്ടായിരുന്ന ഭാഗ്യം എനിക്കില്ലല്ലോ. പ്രണയം, അതായത് കുട്ടിക്കാലത്ത് പ്രണയത്തിന് കണ്ണുകളാണ് പ്രാധാന്യം എന്ന് കരുതിയിരുന്നു. എന്നാൽ തലയിലെ മുടി കൊഴിഞ്ഞ് കഷണ്ടി ആയതിനു ശേഷം പ്രണയത്തോട് മാത്രമല്ല വിഗുമായി ബന്ധപ്പെട്ട ഏതൊരു വൈകാരിക കാര്യങ്ങളിലും അവന് താല്പര്യമില്ലായിരുന്നു. എന്തു വരമാണ് വേണ്ടത്? എന്തു ചോദിച്ചാലും തരുമോ സ്വാമി? അത്രമാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്തിനാ എനിക്ക് വേണ്ടി തപസ് ചെയ്ത? സ്വാമി സ്വാമി സ്വാമി, സോറി സോറി സോറി. ശ്രദ്ധിച്ചു കേട്ടോളൂ, ഒരു പ്രാവശ്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും ആ തീരുമാനം മാറ്റാൻ കഴിയില്ല. സ്വാമി, എനിക്ക് മുടി വേണം സ്വാമി, അതും നല്ല ചുരുണ്ട മുടി. സ്വാമി, ബൈക്കിൽ പോകുമ്പോ മുടി നന്നായിട്ട് പറക്കണം. എന്റെ മുടി കണ്ട് എല്ലാരും അത്ഭുതത്തോടെ നോക്കി നിക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്റെ തലമുടിയുടെ പരസ്യം കണ്ട് എല്ലാരും ഞെട്ടി നിക്കണം. നല്ല കറുത്ത ഇടതൂർന്ന നീളമുള്ള മുടി എനിക്ക് തന്ന് എന്റെ ആഗ്രഹം എനിക്ക് സഫലമാക്കി തരണം എന്റെ പൊന്നു സ്വാമി. ഞാൻ അങ്ങയുടെ കാലി വീഴാ എന്റെ സ്വാമി. സ്വാമി, ഇനി പറയൂ ഭക്ത, നീ എന്നോട് എന്താണ് ആവശ്യപ്പെട്ടത്? സ്വാമി സ്വാമി, അങ്ങക്കും വ്യക്തമായി കേട്ടുകൊള്ളു, കൊഴിഞ്ഞ ഇലകൾ ഒരിക്കലും യഥാസ്ഥാനത്തേക്ക് പോകില്ല. സ്വാമി, വരമൊന്നും തന്നില്ലല്ലോ സ്വാമി. വരമല്ലേ, ഇത് വെച്ചുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരോടൊപ്പം ഈ ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങാം. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുപോലുള്ള ആവശ്യം പറഞ്ഞ് എന്റെ അടുത്ത് ഇനി വരരുത് കേട്ടോ. സ്വാമി സ്വാമി, തിരിച്ചു വന്നത് എനിക്ക് മുടി തരാൻ വേണ്ടിയല്ലേ? ഏയ്, ഈ കസേരയ്ക്ക് വേണ്ടിയാ. സ്വാമി, No, no, no.
നിനക്ക് ഇഷ്ടപ്പെടുകയില്ലോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാനിവിടെ വന്നത് ബിസിനസ് ചെയ്യാനാ. നിന്റെ മുൻപിൽ നല്ലവനോ നായകനോ ആവാനല്ല ഞാൻ വന്നത്. ആലോചിച്ച് നോക്കിയിട്ട് ഫോൺ ചെയ്യ്. ഡേ ഗോപി, ബാഗ് എടുത്തിട്ട് വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഹേ, വൺ കോഫി പ്ലീസ്. മാഡം, നീഡ് ഷുഗർ? ഓൺ സാഷേ. മാഡം, രണ്ട് കോഫി സർ. ഞാൻ തന്നോട് രണ്ട് കോഫിയാ ചോദിച്ചേ. ഇത് തന്നെ സാർ രണ്ട് കോഫി. ഷുഗർ ഒന്നുമില്ലല്ലോ ഉള്ളൂ. ഷുഗർ തീർന്നുപോയി സർ. ഞാൻ വാങ്ങിയിട്ട് തനിക്കൊണ്ട് തരണോ? എക്സ്ക്യൂസ് മീ, യു കാൻ ഹാവ് മൈൻ. നോക്ക്, ഇനി മാഡം പഞ്ചസാരയിലാണ് കോഫി കഴിക്കണ്ടേ? ഐ ആം നോട്ട് യൂസിംഗ് ഷുഗർ. ഐ ഓൾസോ നോട്ട് ടേക്ക് ഷുഗർ. പക്ഷേ കോഫിയുടെ കൂടെ ഷുഗർ ഉണ്ടാവണമല്ലോ. ലീജിയന, ഐ ഹാവ് നോ ഇഷ്യൂസ്. താങ്ക് യു. അതെ, മറന്നോ, 40 രൂപയായി. താങ്ക് യു ഫോർ ദ ഷുഗർ. മൈ നെയിം ഈസ് ഭാസ്കർ. വാട്ട് ഈസ് യുവർ നെയിം? അഞ്ജലി. നൈസ് നെയിം. Where are you from? Kase, I'm from UP. What purpose you came to this city? Got a job here, but not yet confirmed. Surely we'll get. This company? Mm. Aha, my friend also working here. Mm-hmm. Noke da varunu. Hey Gopal. She is Anjali. She is the new employee in your office. Engane undu? Endundu vishesham? Eda endundu vishesham nalle engane undu nanu chodiche. Adam, va adichu minda irukra. Endundu vishesham nu choicha Kase ho. He is asking you. നിനക്ക് വേണ്ടി വന്നെത്തി ഈ പെൺകിടാവ്, ഇവിടെ തന്നെ കൊണ്ടടാ. കറക്റ്റ് ചെയ്തു. ട്രൈ ചെയ്തൊന്ന് നോക്കടാ. ഒരു പക്ഷെ ഇഷ്ടപ്പെട്ടോടാ. ടെൻഷൻ ആവണ്ട, അവൾക്ക് നാട്ടുഭാഷ വശമില്ലടാ. ഇവളുടെ അമ്മയുടെ നാടങ്ങാത്ത പ്രദേശ കണ്ണാ. But I don't know Malayalam. Sorry, we not to sing in only Malayalam. You can watch and have fun. Yeah. Nalla alaga irikkunnu nalla paal nilavu pole ithare alagullo pennine already orthan line adichu kaanum. Ee song hindi mein bhi hai na? Ah, adhe da. Leke pehla pehla pyar. Ah. ഇന്ത അഴകുള്ള പെണ്ണിന് ഓൾറെഡി ഒരുത്തൻ തീർച്ചയായും ഉണ്ടാകും. ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമുക്കിത് തേവയാ. അഴക് കൊഞ്ചം കൂടുതലാ. ഓഫീസില് കാതൽ കല്യാണം, അതെല്ലാം നടക്കുമാ. അഴക് പ്ലസ് അഴക്, മാൻമിഴി അഴക്. കൂടുതലൊന്നും ചിന്തിക്കാതെ ഒന്നൊന്നും നോക്കാതെ ട്രൈ ചെയ്ത് നോക്കട കണ്ണാ. അഞ്ജലി മാം, മാഡത്തിനെ സാറ് വിളിക്കുന്നു. ആപ്കോ ബോസ് ബുലാ രഹാ. ഓ, താങ്ക്സ് ഫോർ ട്രാൻസ്ലേറ്റിംഗ്. വെൽക്കം. താങ്ക് യു മാം. മുത്തേ, നിന്നെ കണ്ടിട്ടുള്ളിൽ പൂവിട്ട മല്ലിപ്പൂ. അവള് പോകുന്നത് കണ്ടോടാ എന്റെ മോ. ഓവർ ആക്കാതറ. നീ പേടിക്കണ്ട, ആ കുട്ടി പോയടാ. കൊള്ളല്ലേ. ഹായ് അഞ്ജലി, വെൽക്കം ടു ഭൂമി ഇൻഫ്ര. താങ്ക് യു സർ. സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. ഡേയ്, നീ പോയി ജി എസ് എന്നോട് വരാൻ പറ. ഓക്കെ സർ. എന്തിനാ ഈ സാറ് വിളി? കോളേജിൽ നമ്മൾ സീനിയറും ജൂനിയറും ആയിരുന്നില്ലേ? മറന്നുപോയോ? യാ, അതെങ്ങനെ മറക്കും? എന്റെ കൂടെ ജോലി ചെയ്യുന്ന എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇരിക്കെ അഞ്ജലി, ദിസ് ഈസ് ജി എസ് എൻ. ഹലോ. അവർ കസ്റ്റമർ റിലേഷൻസ് മാനേജർ, യുവർ ഇമ്മീഡിയറ്റ് ബോസ്. ജസ്റ്റ് വിസിറ്റ് ദ സൈറ്റ് ആൻഡ് ജോയിൻ ഓൺ മൺഡേ. നമ്മുടെ മോഡൽ ഫ്ലാറ്റ് ഇല്ലേ, അതൊന്ന് കാണിച്ചു കൊടുക്കുക. ആവോ. അപ്പൊ ഞാൻ മോഡേൺ ഫ്ലാറ്റ് കണ്ടിട്ട് വീട്ടിലോട്ട് പോയിക്കോട്ടെ. മൺഡേ വന്ന് ജോയിൻ ചെയ്യാം. കരണ്ട് പോകുമ്പോ സാധാരണയായിട്ട് ലിഫ്റ്റ് നിൽക്കാറുള്ളത് പതിവാ. എനിക്കറിയാം, ഞാൻ ഇതുവരെ ഹൈ റേഞ്ച് അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ഏത് ഫ്ലോറിലായിരുന്നു? 7th ഫ്ലോർ. യു ആർ എ ടോപ്പസ്റ്റ് വുമൺ, ഐ നോ. എന്താ? അല്ല, ഞാൻ 6th ഫ്ലോർ.
പിന്നെ ദിവ്യ ഗ്രൗണ്ട് ഫ്ലോർ, ഭാർഗവി തേർഡ് ഫ്ലോറിലാണ്, പിന്നെ ഗിരിജ സെക്കൻഡ് ഫ്ലോറിലും. ആ എനിക്കറിയാവുന്ന ലിസ്റ്റിൽ നിങ്ങളാണ് ടോപ്പ് ഫ്ലോറിൽ. യു ആർ ഫണി. അത് ബോസ് ആയതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ബട്ട് യു ആർ റിയലി ഫണി. എനിക്ക് ആക്ച്വലി ഈ ബോസ് എന്ന് വിളിക്കുന്ന അത്ര ഇഷ്ടമല്ല, നമ്മൾ ജസ്റ്റ് കൊളീഗ്സ്. ഈസ്റ്റ് ഫേസിൽ നോക്കിയ 6900 പറയും, വെസ്റ്റ് ഫേസിൽ നോക്കിയ 6700. അത് അവരെല്ലാം അന്വേഷിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ 6300 വരെ പോവും. ഇത് കിച്ചൺ, ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. ഈസ്റ്റ് ഫേസ് വന്ന് ബാൽക്കണി, അവിടെ നല്ല കാറ്റ് കിട്ടും. ഈശാന കോണിൽ പൂജാമുറി. എന്തിനാ ചിരിക്കുന്നത്? തെറ്റായിട്ടെന്തെങ്കിലും പറഞ്ഞോ? അവിടെ അത് ചെയ്തു, ഇവിടെ ഇത് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ ആരെന്ത് ചെയ്തു എന്ന് മാത്രം പറയുന്നില്ല, അതുകൊണ്ടാ ചിരി വന്നത്. വെസ്റ്റ് ഫേസിംഗും സെയിം പ്ലാൻ തന്നെ, ബാൽക്കണി വായ്മൂലയില്. സോറി, ഒരാൾക്ക് രണ്ട് ലാംഗ്വേജ് അറിയുമായിരിക്കും എന്നുള്ള സെൻസ് പോലും ഇല്ലാതെ. അഞ്ജലി മാഡം, കം ഓൺ. ഹായ്, യു കം, ഐ വിൽ ഡ്രോപ്പ് യു. ഐ ഐ ഐ വിൽ ഡ്രോപ്പ് യു. കം ദാ കുറേ കേർക്ക് പിച്ച് പിച്ച് ലെഫ്റ്റ് സൈഡ്. ഹായ് ഹായ് അഞ്ജലി, ദിസ് ഈസ് മൈ സിസ്റ്റർ ദിവ്യ. ഹായ് അഞ്ജലി. സിസ്റ്റർ ദിവ്യ, ദിസ് ഈസ് അഞ്ജലി. ഹലോ. അല്ല, നീ എവിടെ ഫോൺ വെച്ചിരിക്കുന്നത്? എടാ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കില്ലെന്ന് നിനക്കറിയില്ലേ? അഞ്ജലി, ആക്ച്വലി വാട്ട് ഐ എം സെയിം ടു ഹിം വൈൽ ഐ എം ഡ്രൈവിംഗ്, ഐ ഡോണ്ട് യൂസ് ഫോൺ. ഓ, ഐ സീ. ഇഫ് ഐ യൂസ് ഫോൺ വൈൽ ഡ്രൈവിംഗ്, മൈ കോൺസെൻട്രേഷൻ ഈസ് മിസ്. എടാ, നിനക്ക് വേണ്ടിയിട്ടാണ് വണ്ടിയിലോട്ട് കയറ്റിയത്, കഴുതേ സംസാരിക്കും. ശ്യാമേ, ഏത് പെണ്ണിന് മലയാളം അറിയാന്നാ? കാറിൽ ഇരിക്കുന്ന പെണ്ണിന് മലയാളം അറിയാന്ന് നിന്റെ ഹസ്ബൻഡ് ഒന്ന് വിളിച്ചു പറ. ചേട്ടൻ എവിടെയാ? കാറിൽ തന്നെ ഇരിക്കുന്ന, അടുത്ത് തന്നെ ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞൂടെ? നീ ഫോൺ ചെയ്ത് പറ, വിഷയം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. എന്നാ ശരി. ആ എടാ, നിന്റെ ഫോൺ അടിക്കുന്നടാ. ഫോൺ. ആക്ച്വലി മൈ വൈഫ് ഈസ് കോളിംഗ്, ബട്ട് ഐ നോട്ട് ടേക്ക്. നോ നോ, നോട്ട് ടേക്ക്. ദിവ്യ, നിന്റെ ഫോൺ എവിടെ ഇരിക്കുന്നേ? നിന്റെ ആരോഗ്യത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു തവണ ഭാഗ്യദേവത ഓരോ വാതിലും പറയത്ത് കേക്കണ്ടേ? അവക്കെല്ലാം ഭാഷ അറിയാം. സത്യമാണോ? അതെ, ഇപ്പൊ അത് പറയണ്ടായിരുന്നു, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെന്തിനാ ക്യാൻറ്റീനിൽ വെച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചത്? നിങ്ങൾക്ക് പാടാ അറിയാവോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നല്ലോ. എന്റെ നെഞ്ചിൽ നീയാണ്, എന്റെ ഉള്ളിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്. അഞ്ജലി. ജൂലിപ്, ഓർക്കിഡ്, മാരിഗോൾഡ്, ഡെഫോഡിൽ, ഹൈബിസ്കസ് ആൻഡ് ജാസ്മിൻ. ജൂലിപ്, ജൂലിപ്, ഓർക്കിഡ്, മാരിഗോൾഡ്, ഹൈബിസ്കസ് ആൻഡ് ജാസ്മിൻ. ജൂലിപ്, ഓർക്കിഡ്, മാരിഗോൾഡ്, ഹൈബിസ്കസ്, ഹൈബിസ്കസ്, ജാസ്മിൻ. ജൂലിപ്, മാരിഗോൾഡ്. എന്താണ് യങ് മാൻ, ഇവിടെ എന്താ പൂക്കട വെച്ചേക്കാണോ? വൈ നോട്ട് അദർ നെയിംസ്? വാട്സൺ, മില്ലൻസ്. സാധാരണക്കാർക്ക് വല്ലതും ഇതൊക്കെ മനസ്സിലാവോ? അപ്പൊ മറ്റേതിന് എന്ത് പേരാ സാർ വെക്കുന്നത്? എന്താ സംശയം? യങ് മാനിങ് വന്നേ, ദേ അങ്ങോട്ട് നോക്ക്. അത് തീന, ഇത് കുതിരവാലി, അടുത്തത് മുതിര, ഇത് റാഗി എന്ന് വെച്ചോ. അപ്പൊ അത്, അത് കോഴിത്തീറ്റയാണെന്ന് വെച്ചോ. അങ്ങനെ പറയാലോ, അതിരിക്കട്ടെ. ഈ ക്ലബ് ഹൗസ് എവിടെയാ? ഓപ്പോസിറ്റ് താഴെ വരും സാർ. ഹൈബിസ്കസ്. അടിപൊളി. ഐ സി. ആക്ച്വലി അഞ്ജലി, പോയി ബ്രൗസർ എടുത്തോണ്ട്. ഐ ഹാവ് ഇറ്റ് ഓൾറെഡി. ഓ, ഇലക്ട്രിക്കലിന്റെ ഫയൽ എടുത്തോണ്ട്.
ഇലക്ട്രിക്കലിന്റെ ഫയലോ? ആ ജസ്റ്റ് കാണിക്കാം, എടുത്തിടുവാ പ്ലീസ്. അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ, കാല് പിടിച്ചാൻ അപേക്ഷിക്കാം. ആ പെണ്ണ് മുമ്പ് വെച്ച് ഒന്നും പറയരുത്. ഒന്നുമില്ലെങ്കിലും സാറിന് വിക്കാം, എനിക്കും വിക്കാം. ഒന്ന് തൊട്ടോട്ടെ. ചുമ്മാരിക്കും സാർ, എന്ത് കാണിക്കുന്നേ? അതെ, എന്ത് നോക്ക്, കറണ്ടടിച്ച കാക്കയെ പോലെയാ. നിന്റെ ഒറിജിനൽ പോലെ ഉണ്ട്. നീ എവിടെ പോയാ ചെയ്തേ? ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള സിദ്ദിഖ് ഭായ ചെയ്യുന്നത്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് ഡിസ്കൗണ്ട് മേടിച്ചാലും, പക്ഷെ ഇവിടെ ഒന്ന് ഇതൊന്നും പറയരുത് പ്ലീസ്. എന്താ ഒരു വല്ലാത്ത ചിരി? ഓഫീസിലെ കാര്യം ഓർത്ത് ചിരിച്ചതാ. അങ്ങനെ ഓർത്ത് ചിരിക്കാൻ എന്ത് സംഭവം നിന്റെ ഓർമ്മ വന്നത്? ആ ആളിന്റെ ആക്ഷൻ ഒക്കെ അങ്ങനെ തന്നെയാ. ആര്? എൽ പ്രകാശ? ജി എസ് എൻ. ഗോവിന്ദ സബരിനാഥൻ. യുവർ കോളി? നിന്റെ ബോസ് എങ്ങനെയുണ്ട്? അഞ്ജലിക്ക് നമ്മുടെ കോളേജ് ഡേയ്സ് ഓർമ്മയുണ്ടോ? യാ, ഓഫ് കോഴ്സ്. കോളേജ് ഡേയ്സ് ആർക്കെങ്കിലും മറക്കാൻ കഴിയോ? നമ്മൾ ഒരുമിച്ച് ഡേറ്റ്സിന് പോയിട്ടുള്ളത് മറന്നോ? ഡേറ്റ്സോ? യാ, രണ്ട് ഡേറ്റ്സിന് പോയിട്ടുണ്ട്. അത് എല്ലാവരും വരുന്നാ പറഞ്ഞേ. ഞാൻ അത് വിശ്വസിച്ചാ വന്നേ, പക്ഷെ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോയ ഫീലിയോന്ന് വിചാരിച്ചിട്ടാ അത്രയും നേരം ഇരുന്നത്. ഓക്കേ, നമുക്ക് ഒന്നുകൂടി പോണ്ടേ? രവി പ്ലീസ്, ഞാൻ ഈ ക്യാബിൽ വന്നിട്ട് 3 മണിക്കൂറേ. ഓക്കെ ഓക്കെ, ശരി എന്നാ ഞാൻ പോയിക്കോട്ടെ. ഞാൻ പോയിക്കോട്ടെ. വർക്ക് കഴിഞ്ഞോ? അല്ല, എന്തിനാ ഈ കളർ അടിച്ചേ? കസ്റ്റമർ ഈ കളറാണ് പറഞ്ഞത് സാർ. ലുക്ക് മാറി പോകത്തില്ലേ? ഇത്രയ്ക്ക് അറിയില്ലേ, പഴയ കളർ തന്നെ അടിച്ചാൽ മതി. ഓക്കെ സാർ. അഞ്ജലി ഓക്കെ അല്ലേ? എന്റെ മുഖം കണ്ടിട്ട് എങ്ങനെ തോന്നിയോ? എന്തു പറ്റി? ഏയ്, ഈ ഫ്ലോർ ഡിസൈനിൽ ഒരു തെറ്റുണ്ട്, എന്താന്ന് കണ്ടുപിടിക്കാമോ? എവിടെ? ആലോചിച്ച് നോക്ക്. മനസ്സിലാവുന്നില്ലല്ലോ. നല്ലോണം ആലോചിക്ക്. ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ആലോചിച്ച് നോക്ക്, ഒരു സിംഗറായിട്ട് ആലോചിച്ച് നോക്ക്. സിംഗറോ? ഇവിടെ എക്കോ വല്ലതും കേൾക്കുന്നുണ്ടോ? അതൊന്നും അല്ല, അപ്പുറത്തൊരു ബാത്റൂം ഇല്ലേ, അതിന്റെ വെന്റിലേറ്റർ കോർഡോർ സൈഡിലാ വരുന്നത്. അതുകൊണ്ട് അകത്ത് പാട്ട് പാടിയാ വെളിയിൽ കേക്കത്തില്ലേ? കേട്ടോ എന്താ? അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഏത് പാട്ട്? എല്ലാ പാട്ടും പാടും. എന്റെ എല്ലാം എല്ലാമല്ലേ, എന്റെ ചേലത്തെ ചെമ്പരന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിയിലെ മായാ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ, കിലുങ്ങാക്കിങ്ങിളിച്ചപ്പേ. മാഡം, എന്തേ കാണിച്ചേ? കുറച്ച് വെള്ളം വീണാലോ? എന്താ തുമ്മൽ വരും? കുറച്ച് വെള്ളം വീണാലോ? അപ്പൊ ഡെയിലി കുളിക്കത്തൊന്നുമില്ലേ? കോട്ട പിടിച്ചോണ്ട കുളിക്കുന്ന. ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. ഈ ദിവസം എങ്ങനെ പോകുന്നു വിചാരിച്ചായിരുന്നെ. എന്നാ നിങ്ങൾ ഷവറിൽ നനച്ചതിന് ശേഷം നന്നായിട്ട് പോകും തോന്നുന്നു. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാട്ടാലി നിൻ ഈറൻമുടി പൂമാലി. നിന്റെ മൂഡ് നല്ലതാവുമെങ്കിൽ നീ എപ്പോ വേണമെങ്കിലും എന്നെ ഷവർ കുളിപ്പിച്ചോ. പുറത്ത് പാട്ട് കേട്ടല്ലോ, എന്താ അത്ര ബോറായിട്ടാണ് പാടുന്നേ? വേറെ കേൾക്കാനിക്ക് വേണ്ടി പറഞ്ഞതാ, മൈക്ക് പാടിയാ മൈക്ക് തന്നെ ഓടിപ്പോവും. അത്രയ്ക്ക് കോൺഫിഡൻസോ? എന്നാ ഞാനൊരു കാര്യം പറയാം, എന്നെ ചിരിപ്പിക്കുന്നവരോട് ഞാൻ പെട്ടെന്ന് ഫ്രണ്ട് ആവും, ബാക്കി താങ്കളുടെ ഇഷ്ടം. ഞാൻ നിനക്കൊരു വാണിംഗ് തരാം. അതെന്താ?
എന്റെ കൂടെ ഫ്രണ്ട് ആയിരുന്ന ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചോണ്ടിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സിനെ മാത്രം ചിരിപ്പിക്കോളോ, എനിക്ക് എല്ലാരും ഫ്രണ്ട്സ് ആണല്ലോ. ഞാൻ 4 വർഷമായി ഇതുപോലെ ആരുടെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ട്. 4 വർഷത്തിന് മുമ്പ് ആരോടാ സംസാരിച്ചത്? ഭാർഗവി എന്ന പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടാ? ആ, അങ്ങനെയും പറയാം. എന്നിട്ട് എന്താ പറ്റി? കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു, പക്ഷേ അവൾ ഭാർഗവിക്ക് ഒട്ടും ഭാഗ്യമില്ലാതായി പോയാ. ഇന്ന് ഓഫീസിലോട്ടാണോ അതോ വേറെ എവിടേക്കെങ്കിലും ആണോ പോകുന്നേ? പെട്ടെന്ന് അത് ഇങ്ങനൊരു ചോദ്യം. അല്ല, ഞാൻ ഓഫീസിലോട്ടാ, ലിഫ്റ്റ് ഓണാക്കി തരായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. എൻ നെഞ്ചിനുള്ളിൽ ചെമ്പടമേളങ്ങൾ, എൻ സന്തോഷങ്ങൾ പാട്ടുകൾ പാടുമ്പോൾ, ഇഷ്ടം കൊണ്ടൻ ഉള്ളം തുള്ളിത്താ. ലവ്ലി ഗേൾഫ്രണ്ട്, 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 ഏ മേഘത്തുമ്പിൽ മേലെ കൊമ്പത്താ. നീലാകാശം സ്വപ്നം പോലുള്ളിൽ, കണ്ണിൽ കണ്ടൊരു മോഹം കൊണ്ടെത്താ. Crazy girlfriend, girlfriend, girlfriend. En mayappuval chiragil nee varnam chattumbol, ragakkayal kadavil nee enne thulumbol, cheru chundil kattum poovin varnangal thuvitta. En girlfriend, girlfriend, girlfriend. En girlfriend, girlfriend, girlfriend. En girlfriend, girlfriend, girlfriend. En girlfriend, girlfriend, girlfriend. മനസ്സിൽ മിന്നിത്താ ചന്ദനവേലിനെ തമ്പുരുമീട്ടിത്താ, ആനന്ദത്തിൻ ആഴഞ്ഞും മഞ്ഞ ഇവളൻ ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ട്. ഭൂമി പെണ്ണെന്നുള്ളിൽ ഉപാളം പാടുമ്പോൾ, ഭാവനയെല്ലാം എല്ലേ നീ തൂമലരാകുമ്പോൾ, നീ എന്നും പ്രേമ പൊന്നിൽ മിന്നും ചിത്രങ്ങൾ തേടിത്ത. എൻ ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ട്, ഗേൾഫ്രണ്ട്. ഇതിനെത്രാവും സാർ? 1 lakh സാർ. അപ്പൊ ഇതിനോ? ഇതും 1 lakh സാർ. ഇങ്ങനെ ചെയ്യുന്നതിനോ? അത് 1,75,000 സാർ. ടിപ്പിക്കലി ഒരു പേഷ്യന്റ് മുടി വളരാൻ എത്ര നാൾ എടുക്കും? എത്ര മുടി പോയിട്ടുണ്ടോ അതനുസരിച്ചേ പറയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയ ആൾക്കും പേഷ്യന്റിനെ കാണാൻ ഒന്നും പറയാൻ പറ്റില്ല. ഞാനാണ് പേഷ്യന്റ് ഡോക്ടർ. നിങ്ങൾക്ക് നല്ല കറുകറുത്ത മുടിയാണല്ലോ. ബുദ്ധിമുട്ടാ ഡോക്ടർ. നിങ്ങളുടെ തല ഹെയർ പ്ലാന്റ് ചെയ്യാൻ സൂട്ടബിൾ അല്ല. അതെന്താ? നിങ്ങളുടെ മെയിൻ ഏരിയയിൽ ഗ്രോത്ത് ഇല്ല. അതിന് ടോപ്പിൽ വെച്ച് പിടിപ്പിക്കണമെങ്കിൽ പിറകിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. എടുത്തോ? അവിടെ കട്ട് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ലല്ലോ. ഡോക്ടർ, ബോഡിയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും എടുത്താലോ? ശരീരത്തിലുള്ള മുടിയെടുത്താൽ ബോഡി ടോപ്പിലേക്ക് സെറ്റ് ആവത്തില്ല. ശരി, ഓക്കെ, വേറെ ഏതെങ്കിലും ഡോണറെ കണ്ടെത്തി അവരുടെ തലയിൽ നിന്ന് എടുത്താലോ? അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് പണമുള്ള ആർക്കും തന്നെ കഷണ്ടി ഉണ്ടാവില്ല. പാവപ്പെട്ടവർക്ക് മുടിയും കാണില്ല, അവരവരുടെ മുടി അവരവർക്കേ സെറ്റ് ആവും. അല്ല, അത് ശരി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ഡോക്ടർ? ഇപ്പൊ വിഗും വെച്ചുകൊണ്ട് കറങ്ങുകയല്ലേ, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാണിച്ച മെറ്റീരിയൽ ഒന്ന്, ഇവിടെ വെച്ചിരിക്കുന്ന മറ്റൊന്ന്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു വെച്ചാൽ ഞാൻ വാങ്ങണമെന്നുണ്ടോ? പ്ലീസ് സാർ, ഒരു സെക്കൻഡ് സാർ. ഇയാളൊക്കെ കാരണം എന്റെ മുടി കൊഴിഞ്ഞ് കഷണ്ടിയാവും ഞാൻ. നിങ്ങൾക്ക് കഷണ്ടി വരണമായിരുന്നെങ്കില് ഇതിനു മുമ്പേ വരണമായിരുന്നു. എനിക്ക് കഷണ്ടി വരത്തില്ല അഞ്ജലി. ഒരു വഴിയില്ലല്ലോ, ആ
ആർക്ക് ഇത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? സൂപ്പർ ഹെയർ സ്റ്റൈൽ അല്ലേ. ഒരു ദിവസം പോലും നിന്റെ തലമുടി പാരി പറന്ന് കിടക്കുന്ന കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഇത്ര നല്ല മുടി ഉണ്ടല്ലേ. അവർക്കാർക്ക് മുടിയേ ഇല്ല. റിയലി? എന്താടാ ആ പെണ്ണോട് നീ എപ്പോഴാ പറയാൻ പോകുന്നേ? എന്തിനെ പറ്റി? എങ്ങനെയാ ഞാനത് പറയുന്നേ? അവൾ എന്ത് വിചാരിക്കും? എത്രയും പെട്ടെന്ന് തന്നെ പറയണം. സമയമാകുമ്പോ ഞാൻ അവളോടെല്ലാം പറയാമോ? ഒരുപാട് താമസിക്കണ്ട മോനെ, കുറച്ചുനാൾ കഴിയുമ്പോ അപ്പോഴേ പറഞ്ഞാ മതിയായിരുന്നു എന്ന് തോന്നിയ അപ്പൊ ഒരുപാട് വൈകിപ്പോയെന്ന് നിനക്ക് തന്നെ തോന്നിയേക്കും. അന്ന് നിനക്ക് അതിനുള്ള അവസരം ലഭിച്ചെന്നും വരില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ജി എസ് എന്നിന് എങ്ങനെ പറയുമെന്ന ചോദ്യത്തിന് മറുപടി പറയുക എന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടു മാസം കൊണ്ട് തന്നെ അഞ്ജലി വളരെയധികം അടുത്തു കഴിഞ്ഞിരുന്നു. അത്രയും അടുപ്പമുള്ള ഒരു പെണ്ണിനോട് സത്യാവസ്ഥ തുറന്നു പറയേണ്ടത് ആവശ്യമാണെന്ന് അവന് തോന്നിയെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ അവനിൽ നിന്ന് അകലുമോ എന്ന ചിന്ത അവനെ തടഞ്ഞു നിർത്തി. കൂടുതൽ അടുത്താൽ സത്യം പറയുക തന്നെ വേണം. സത്യം പറയുന്നില്ലെങ്കിൽ സമദൂരം പാലിക്കുന്നതാണ് നല്ലത്. നോക്കാനാ പറയുന്നത്? ഇവിടെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. രാജേഷിനെ ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്തോടെ അവൻ ചോദിക്കുന്നത് എന്തരൊക്കെയാവോ എന്തോ. എടേ, വർമ്മയോട് പറഞ്ഞായിരുന്നു, ബോസിനോട് ചോദിക്കാന്ന് പറഞ്ഞ. നിന്നോട് ചോദിച്ചാ നീയും പറഞ്ഞേക്ക്. ആര്? സച്ചു. ഓ, സച്ചു തന്നെ. എന്റെ ഓഫീസിലോ? ഓ, തന്നെടേ. ഇങ്ങോട്ട് വരാൻ പോവാണല്ലേ. മറ്റൊരു സുഹൃത്തായ സച്ചുവിന് സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതലാണ്. അവൻ പറയുന്ന തമാശകൾ കേട്ടാൽ ചിരിച്ച് ചിരിച്ച് വയറു വേദനിക്കും, ചിരിച്ച് കണ്ണു നിറയും, ചിരിച്ച് വായ വേദനിക്കും, ചിരിപ്പിച്ചൊരു വഴിയാക്കും. ഇങ്ങനെയുള്ള സച്ചു ജി എസ് എന്നിന്റെ ഓഫീസിൽ ജോലിക്ക് വന്നാൽ. നിന്റെ വിക്ക് പറന്നു പോടെ, പശയെ കൊച്ചു ഒട്ടിച്ചേക്കല്ലേ. ആ പുരാവസ്തു തറ ഞാൻ കൊണ്ടൊന്ന് സൂക്ഷിച്ചു വെക്കാം. എന്താ തലയിൽ മൊത്തത്തിലായ? ഇനി വീട്ടിൽ പോയി കുളിച്ച് സർഫൊക്കെ ഇട്ട് കഴുക. ഇന്ന് കവടിയാർ ഭാഗത്തോട്ട് നിങ്ങൾ പോകുന്നുണ്ടോ? എന്ത് പറ്റി? ഒന്നുമില്ല സാർ. സാർ, ബോസ് വെയിറ്റിംഗ് ക്യാബിൻ സാർ. ദാ വരുന്നു. ഏതോ ഒരു സച്ചുദേവൻ, കാലിയൊക്കെ നന്നായിട്ടറിയാം. നമ്മുടെ അക്കൗണ്ടന്റ് പൊസിഷനിലേക്ക് സ്യൂട്ടാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പേര് റെഫർ ചെയ്തിട്ടുണ്ട്. എന്തു പറയുന്നു? പറയേ. ബുദ്ധിമുട്ടാണ് സാർ. എന്ന് വെച്ചാ? എനിക്ക് സെറ്റാവില്ല. ശരി. എനിക്കിവിടെ ശരിയാകുന്നില്ല. രവി സാർ തന്നെ എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല, എന്താണെന്നൊന്നും പറയുന്നില്ല. സോറി. സോറി പറഞ്ഞില്ലേ? വേണ്ട, വച്ചേക്ക്. എനിക്ക്
വൈകുന്നേരം കവടിയാർ ജോലിയുണ്ട്. എന്താ പറയുന്നു? എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഞാനും കൂടെ വരാടോ. നിങ്ങൾക്ക് വേറെ സൈറ്റിൽ പോണോന്നല്ലേ പറഞ്ഞത്? നീ എവിടെ ഉണ്ടോ അവിടാണ് എനിക്ക് ജോലി. എന്ത് ജോലി? ഡിന്നർ കഴിക്കാൻ ഞാൻ വരുന്നില്ല. കം ഓൺ, യു ആർ ദ ടോപ്പസ്റ്റ് വൺ, ഐ നോ. ഓൾസോ ദ ബിസിയസ്റ്റ്. പ്ലീസ്. ഇന്ന് പറ്റത്തില്ല. സൺഡേ എന്റെ വീട്ടിലെ ഡിന്നറിന് വാ. തന്റെ വീട്ടിലോ? ആ, എന്റെ ഫാമിലി ഗെറ്റ് ടുഗദറാ. എന്റെ കസിൻസ് എല്ലാം വരും, നല്ല രസമായിരിക്കും. അയ്യോ, അവരെല്ലാം ഹിന്ദിക്കാരാ, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ അച്ഛന്റെ ഫാമിലി ഫുള്ള് കണ്ണൂരാ. എല്ലാരും നല്ല ഫിഗറാ. നല്ല നാടൻ ഫുഡാണോ എന്ന് ചോദിച്ചതാ. നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് ചോദിച്ചാലും കിട്ടും. ചേട്ടാ, എപ്പ നോക്കിയാലും ഫംഗ്ഷൻ ഫംഗ്ഷൻ ഫംഗ്ഷന് മാത്രമേ വരുള്ളൂ. ഡിന്നർ മെയിന്റൻസ് ചെയ്യാതെ എങ്ങനെ ശരിയാവും ചേട്ടാ? മെയിന്റൻസ് ചെയ്യാതെ എല്ലാം മുടി പോയത്. ഇതെങ്കിലും മെയിന്റൻസ് ചെയ്യൂ ചേട്ടാ. മെയിന്റൻസ് ചെയ്തോണ്ടിരിക്കുക. എങ്ങനെ ചേട്ടാ മെയിന്റൻസ് ചെയ്യുന്നത്? കളിഞ്ഞ ഓണത്തിൽ ബന്ധത. ടെൻഷൻ ആവാതെ ഇരിക്ക് ചേട്ടാ, ഞാൻ ക്ലീൻ ചെയ്തു തരാം. 10 നിമിഷം വെളിയിലിരുന്നോ? 10 മിനിറ്റ്. ഇതുവരെ ഇത് താളെ വീണിട്ടുണ്ടോ സേട്ടാ? ജാബർ വെച്ചാ വെച്ചത് തന്നെ. താങ്ക് യു ജാഫർ ഭായ്. വെൽക്കം സേട്ടാ. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തെ വണങ്ങണമെന്ന് മോൻ അറിയില്ലേ? എന്റെ വീട്ടിൽ എപ്പോഴും നല്ലത് തന്നെ ഉണ്ടാക്കുന്നേ. ബേട്ടാ, തും ഹിന്ദി ബിൽക്കുൽ നഹീ ബോൽതേ ക്യാ? ഹിന്ദി കുറച്ചൊക്കെ അറിയാം. വാരണാസി ചായ, ബോധ് ഗയ ചായ, പാനിപ്പൂരി, ബാബുബജി, അതൊക്കെ അറിയാം. പിന്നെ അമ്മ കുറച്ചാൾ വാരണാസിയിലായിരുന്നു. പിന്നെ ചെറിയമ്മ കോയല്ലേ, കേയാ. ചെറിയമ്മ കെ കുറച്ച് നാളുകൾക്കും പാത്ത് റിവേഴ്സ് ആയകോ ആയകോ. ഓ, മലയാളത്തിൽ പറയണ. നിങ്ങളുടെ ക്ലിപ്പ് എന്തോ അവിടെ ഇല്ലേ, അത് മറന്നു വച്ചു എന്നാ പറയുന്നേ. ആരുടെ കോളായിരുന്നു? അത് പിന്നെ വണ്ടിക്ക് മൈലേജ് ഇല്ലെന്ന് പറഞ്ഞ് സർവീസ് സെന്ററിൽ കൊടുത്തായിരുന്നു. അപ്പൊ അത് ശരിയാക്കി ഓയിൽ മാറി മാമന്റെ കടയിൽ ക്ലിപ്പ് മറന്നു വെച്ചു. ഇന്നെന്താ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ഫണി ആയിരിക്കുന്നേ? അത് ബൈക്കിൽ ഇങ്ങനെ സ്പീഡിൽ വന്നതല്ലേ, അപ്പോ കാറ്റുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നതാ. അപ്പം മുടി പുറകോട്ടല്ലേ നിക്കേണ്ടത്, പിന്നെ ഇത് മുമ്പോട്ട് ആണല്ലേ. ആക്ച്വലി എനിക്ക് വഴിതെറ്റി പോയായിരുന്നു, അപ്പോ മുന്നോട്ട് കുറച്ച് പോയിട്ട് ഞാൻ തിരിച്ചു വന്നായിരുന്നല്ലോ. അങ്ങനെ ഇങ്ങനെ ആയതാ സാധ്യത. ഇഫ് യു ടേക്ക് എ യു ടേൺ, വണ്ടി മുമ്പോട്ടല്ലേ പോകുന്നത്? ആക്ച്വലി സാധാരണമായിട്ട് ബൈക്ക് മുന്നോട്ട് പോയിട്ട് ക്ലിപ്പ് മറന്നുകൊണ്ട് മെക്കാനിക്കിനോടുള്ള കോപം കൊണ്ട് ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യത. ഓക്കേ ഓക്കേ, ടോപ്പിക്ക് വിട്. ഓക്കേ സരി, അതൊക്കെ പോത്തെ. ആഹാരം എങ്ങനെ ഉണ്ട്? ഒന്നും ഒഴിവാക്കാതെ എല്ലാം തന്നെ സൂപ്പർ. എനിക്ക് ഇപ്പൊ അർജന്റ് ആയിട്ടാ ബാത്റൂം വരെ പോകണം. Are you okay? I am okay. എന്താ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ്? കല്യാണ വീട്ടിൽ പോയാൽ കക്കുസി പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞേ? എനിക്കിപ്പോ ബാത്റൂമിൽ ഒന്ന് പോണം. അതിപ്പോ എന്താന്ന് വെച്ചാ, എല്ലാവർക്കും ബാത്റൂം എന്ന് പറഞ്ഞാൽ എന്തോ പോലെയാണ്, പക്ഷെ എനിക്ക് അത് ബെഡ്റൂം പോലെയാണ്. വിശപ്പ് വന്നാൽ നമ്മള് കിച്ചണിൽ പോകുന്ന പറയും, അതുപോലെ ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാ നമ്മള് ബാത്റൂമിൽ പോകണമെന്ന് തന്നെ പറയണമല്ലോ. ബാത്റൂം എല്ലാ ലാംഗ്വേജിലും ബാത്റൂം തന്നെ ആണല്ലോ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം എവിടെയാ? അവിടെയാ.
നിങ്ങള് മൂൺവാക്ക് കണ്ടിട്ടുണ്ടോ? മൂൺവാക്ക് എന്നാൽ മൈക്കിൾ ജാക്സൺ ചെയ്യുമല്ലോ, അതല്ലേ? എല്ലാം അറിയാലോ, കൊച്ചു കള്ളൻ. ഞാനിപ്പോ ചെയ്യാത് കണ്ടോ. ജാഫർ ഭായ്, ഷോപ്പിലേക്ക് ഇപ്പൊ വരാൻ പറ്റത്തില്ല. ഏയ്, വിങ് അത്ര നേരം ഇരിക്കത്തില്ല. കൂടുതൽ പൈസ തരാം, വന്നൊന്ന് ചെയ്തു തന്നിട്ട് പോ. ടെൻഷൻ ആവണ്ട സേട്ടാ, ക്ലിപ്പ് കൂടെ ഉണ്ട്. നീ എപ്പോ വന്നാലും ഞാൻ ഇട്ടു തരാം. നാളെ എപ്പോ വരുമെന്ന് പറഞ്ഞോ. ചുടു നാട്ടി കൊണ്ട് കൊടുക്ക, ഇപ്പൊ പോയി. ആ സുടുക ലൊക്കേഷൻ എനിക്ക് അയക്ക് സേട്ടാ. ജേസൺ, ആ ആർ യു ഓക്കെ? ആ ഇല്ല ഇല്ല, ഓക്കെ അല്ല, ഓക്കെ അല്ല. എന്തെടുക്കാ അവിടെ? ഓ, ബാത്റൂമിൽ എന്താ ചെയ്യുന്നേ? ബാത്റൂമിൽ ഇരിക്കുക, ബാത്റൂമിൽ ഇരിക്കുകയാണെന്ന്. ജീസൻ, ഒന്ന് ഡോർ തുറന്നേ. ഞാൻ തുറക്ക മാട്ടേ. ഇനി എത്ര സമയം എടുക്കും? അത് പിന്നെ ബാത്റൂമിൽ പോയതല്ലേ, എനിക്കൊന്ന് കുളിക്കണം. ഞാൻ ഒന്നൊന്ന് കുളിച്ചിട്ട് വരാമേ. എന്തിനാ കുളിക്കുന്ന ജീസൻ? ഞാൻ അങ്ങനെയാ, ഞാൻ ഇപ്പൊ വരാമേ. നല്ലോണം കുളിച്ച് ഞാൻ എന്നാ പോട്ടെ. എന്താ പോവാണോ? ആഹാരം കഴിക്കുന്നില്ലേ? നഹി, ഞാൻ പിന്നീട് വരാം. അല്ല, എന്തു പറ്റി? അത് ഞാൻ അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോ ഞാൻ കഴിക്കത്തില്ല. പോന്നേ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ. അല്ല, അമ്മയില്ല. കുഴപ്പമില്ല. അല്ല, അമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങക്ക് എന്താ പറ്റേ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന? എന്റെ പേരന്റ്സിന് വെറുതെ ഒരു ഇന്റർവ്യൂ കൊടുത്തതാ. നിങ്ങൾ എന്തിനാ വെറുതെ ഇത്രയും ടെൻഷൻ ആവുന്നത്? പിന്നെ ടെൻഷൻ ആവാതെ അങ്ങനെ ഇരിക്കും. I'm sorry. It's okay. ഇതെന്താ ഇങ്ങനെ വീട്ടിനുള്ളില് ക്യാപ്പൊക്കെ വെച്ച്? കണ്ടോ കണ്ടോ, അത് അതിനെ തന്നെ കണ്ടുപിടിച്ചല്ലോ. എന്താ അതെന്താന്ന് വെച്ചാ, ഇതൊരു സോഷ്യൽ എക്സ്പെരിമെന്റ്. നിങ്ങക്ക് എന്താ പറ്റിയേ? നീ ഏത് പെർഫ്യൂമാ അടിച്ചത്, ഏത് ഷർട്ടാ ഇട്ടത്, ഏത് പാന്റാ ഇട്ടെന്നൊക്കെ ചോദിക്കത്തില്ലേ? അതുപോലെ ഈ ക്യാപ്പ് എന്തിനാ വെച്ചേക്കുന്ന ചോദിച്ചില്ലേ? അതാണ് ഈ സോഷ്യൽ എക്സ്പെരിമെന്റ്. പിന്നെ ചോദിക്കാതെ, ഇതുവരെ ക്യാപ്പ് വയ്ക്കാത്ത ആള് വീട്ടിനുള്ളിൽ ക്യാപ്പ് വെച്ചിരിക്കുമ്പോ എങ്ങനെ ചോദിക്കാതിരിക്കും? എപ്പോഴും ക്യാപ്പ് വെക്കുന്നതിനെ കണ്ടാ ചോദിക്കും. അതുപോലെ എന്നെ പോലെ ക്യാപ്പ് വെക്കാതിരുന്നാലും കണ്ടാലും ചോദിക്കും, എന്താ ക്യാപ്പ് വെക്കാത്തെന്ന്. അല്ലേ, കാര്യം എന്താണെന്ന് മനസ്സിലായി തോന്നുന്നു അല്ലേ? സോറി, ഇത്രയും പെട്ടെന്ന് നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ഇത്രയും നെർവസ് ആവും ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? എല്ലാം കൈവിട്ട് പോകുന്നുള്ള. എന്താ ജോലി? ജോലി പോയിടുന്നുള്ള പേടി. ഓഫീസിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാ ജോലി പോയിടുന്നു വെങ്കിട്ടരാമൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അതാരാ കണ്ട, അയാൾക്ക് ജോലി പോയെന്ന് ജോലിയിലുള്ളവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ജോലിയിൽ ഉണ്ടായിരുന്നപ്പോ ഫേമസ് ആയിരുന്നു. ഇതൊക്കെ വലിയ കാര്യമാണ്, പോവാൻ പറ. ആക്ച്വലി ക്യാപ്പ് ക്യാപ്പി തുടരുത്. നമ്മുടെ നാട്ടില് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നെഹ്റുവും ബോസും അവരെല്ലാരും ക്യാപ്പ് വെച്ചിരുന്നു. ഗാന്ധി ഒഴിച്ച് ബാക്കി എല്ലാരും ക്യാപ്പ് വെച്ചിരുന്നു. ക്യാപ്പ് വെക്കുന്നത് നമ്മുടെ ഒരു പഴയ ശീലമാണെന്ന് എല്ലാരും പറയും. പക്ഷെ ഞാനിപ്പോ ക്യാപ്പ് വെച്ചേക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. മഹേന്ദ്ര സിംഗ് ധോണി, വിരാട് കോഹ്ലി അവരെല്ലാം സ്പിൻ ബോളർ വരുമ്പോ ഹെൽമെറ്റ് അടിച്ച് വെച്ചിട്ട് ക്യാപ്പ് തന്നെ വെക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ പോലും കിരീടം വെച്ചോണ്ടല്ലേ വരാറ്, കണ്ടിട്ടില്ലേ? അതും പഴയ ഒരു കാലത്തെ ക്യാപ്പാ. എന്റെ സാറെ, എനിക്ക് സോഷ്യൽ എക്സ്പെരിമെന്റ് ഒന്നും മനസ്സിലായില്ല. ഞാൻ പറയുന്ന കേക്ക്, ഐസ്ക്രീം കഴിക്കാൻ പോയാലോ? ബൈക്കിൽ പോകാം. നീ പോ, ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വിളി, ഞാൻ വരാം. എണീറ്റ് വാ. അഞ്ജലി, വലിക്കാതെ. എനിക്ക് ഈ സമയത്ത് ഒരു പാട്ട് ഓർമ്മ വരുവ. ഏത് പാട്ട്? അപ്പുക്കുട്ട തുപ്പിക്കാരാ എപ്പ കല്യാണം, മകരമാസത്തെ വെയിലിൽ കിട്ടുമ്പോ അപ്പ കല്യാണം.
എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ, നിന്റെ പാട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് ആദ്യം നേരം ഇവിടെ ഇരിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാലോ. ഇത്രയും നല്ല ആംബിയൻസിൽ ഇരിക്കുമ്പോ വീട്ടിൽ പോവാനോ? എന്ത് നല്ല മണ്ണിന്റെ മണം അല്ലേ, ഇത് എൻജോയ് ചെയ്യ്. ഞാനേ ഞാൻ ഈ കാറ്റും മഴയൊന്നും എൻജോയ് ചെയ്യത്തില്ല. നീ പിന്നെ എന്താ എൻജോയ് ചെയ്യുന്നത്? വെയില്, വെയിലാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ആദ്യം പറയാം. ആദ്യം ഞാൻ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. വീട്ടില് ഡിന്നർ കഴിക്കാൻ വിളിച്ചു, ഇപ്പൊ ഐസ്ക്രീം കഴിക്കാൻ കൂടെ വന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? വീട്ടില് നിനക്ക് വീട്ടിൽ ഐസ്ക്രീം ഇല്ലായിരുന്നു എന്ന് ചളിച്ച കോമഡി അടിക്കല്ലേ. ഇത്രയും ദൂരം വന്നിട്ട്. എത്രയും ദൂരം? ജിയസൻ, എനിക്ക് നിന്നോട് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ഐ ലവ് യു. പേരൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും മനസ്സിലായില്ലായിരുന്നു. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ മനമുരുളി എന്നിലൊരു സുഖം. കറുക നാമ്പിലും മധുഷണം, കവിത എന്നിലും നിറകുളം. എന്നെ സുമ്മാതിട്ട് അടിക്കാതെ സാർ. നീ എന്തുവാടാ ഉണ്ടാക്കി തന്നേ? എടാ മരത്തലയാ, എന്താണ് ഉണ്ടാക്കി വെച്ചെന്ന് നീ എന്റെ തലയിലോട്ട് നോക്ക്. 18-ാമത്തെ നിലയിൽ വീട് വാങ്ങിച്ചു. എടാ അറിയാത്തോണ്ട് ചോദിക്കുക. 18-ാമത്തെ നിലയിൽ നിന്നപ്പം വിക്ക് കാറ്റുകൊണ്ട് പോയടാ. എടാ നീ വിക്കില് ക്ലിപ്പ് വെച്ചായിരുന്നോ? അതോ സ്റ്റാപ്ലർ അടിച്ചു? ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾക്ക് അറിയില്ലേ, ഒട്ട തലയുമായി വന്നിരിക്കുന്നു. അങ്ങോട്ട് ഫസ്റ്റ് ഫ്ലോർ ടു ഫിഫ്ത്ത് ഫ്ലോർ, അതാവത് ലോ ബഡ്ജറ്റു. രണ്ട് ക്ലിപ്പ് വെക്കും, 6-10. ഇതു മീഡിയം ബഡ്ജറ്റു, നല്ല ക്വാളിറ്റി. 3 ക്ലിപ്പ് വെക്കും, 11-15. അതാവത് ഹൈ ബഡ്ജറ്റു. 3 വലിയ ക്ലിപ്പും വെക്കും, 2 ചെറിയ ക്ലിപ്പും വെക്കും, 15-ആണ്ടേബോ. 4 വലിയ ക്ലിപ്പും വെക്കും, 2 ചെറിയ ക്ലിപ്പും വെക്കും. പശ തേക്കുന്നതിന് ക്ലിപ്പിന്റെ ആവശ്യമേ ഇല്ല, എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ 2 ക്ലിപ്പും വെക്കും. ബുർജ് ഖലീഫക്കാരനവനെ നീ എത്ര ക്ലിപ്പ് വെക്കും? അതാ നീ ഇനി അവർക്ക് ആപ്പ് വയ്ക്കൂ. അവനെ ഞാൻ വിക്ക് കൊടുക്കത്തില്ല, 2 ക്ലിപ്പ് മാത്രം കൊടുക്കും. എടാ നീ എനിക്കിട്ടാണ് ക്ലിപ്പ് അടിക്കുന്നേ. ദാ വിഗ് തന്ന നിന്നെ, 18-ാമത്തെ നില തന്ന അവനെ, രണ്ടുപേരെയും കൺസ്യൂമർ കോട്ടി കയറ്റി ഈ തുണി പിഴിയുന്നത് പോലെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കും. കാണിച്ചാടാ. ജാഫർ ഭായി, നിങ്ങളാരാ? പോയല്ലേ, അങ്ങനെ തന്നെ വരും. വിഗ്ന്ന് പറഞ്ഞാ പോ തന്നെ ചെയ്യും. ദൈവം തന്ത മുടി സൂക്ഷിക്കാത്ത നിങ്ങള് നാൻ കൊടുത്ത വിഗ് എങ്ങനെ സൂക്ഷിക്കും ചേട്ടാ? ജാഫർ ഭായി ഒന്ന് ശാന്തനാവ്. ശാന്തനാവാനാ? അവൻ ഒരു സ്ഥലത്ത് തന്നെ അടിച്ചത്. വായിൽ കിടന്ന പീഡ ഇപ്പുറത്ത് തെറിച്ചു ബന്ധു. എന്താ സേട്ടാ ഈ വിഗ് പ്രശ്നം? ക്ലിപ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ട് സ്പ്രിങ് വെച്ച് തറ. ബാത്റൂമിൽ നിന്നാലും ബാൽക്കണിയിൽ നിന്നാലും ജിങ്കെന്ന് ജമ്പാക്കും. ദൈവം തന്നത് കംപ്ലൈന്റ് ആയി, ഇപ്പൊ എനിക്ക് നിങ്ങളാണ് ദൈവം. നിങ്ങളും കൂടെ കൈവിട്ട എന്നെ പോലുള്ള ആളുകൾക്ക് പിന്നെ ആരാണ് ഒരു രക്ഷ? ആർട്ടിസ്റ്റുകളെ പോലെ നാങ്കളും നോക്കി നോക്കിയാ ചെയ്യുന്നത്. മുട്ടത്തലയിൽ വിഗാണെന്ന് അറിയാത്ത പോലെ ചെയ്യും. നമ്മൾക്കും ഇമോഷൻസ് ഉണ്ട്. നാനും ഒരു മനുഷ്യനല്ലേ? ജാഫർ ഭായി, ഞാൻ അത്രത്തോളം അടുത്തു പോയില്ലേ? ലടിക്കും മേട്രാ. സാറ് 2 മണിനേരം കളിച്ചു ബന്ധം. 2 മണിക്കൂറോ? ഇനിയും വിളക്ക് പോയിന്ന് പറഞ്ഞു ബന്ധാ? കുഴപ്പമില്ല, അടിപൊളിയായ മതി. സാറ് പൊക്കോ. താങ്ക് യു ജാഫർ ഭായി, താങ്ക് യു. കൊന്നളെ. അഞ്ജലിയോട് സത്യം പറയാത്തത് തെറ്റാണെന്ന് അവൻ അന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു. അതുകൊണ്ട് എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയക്കാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, ഒരു ഫോട്ടോ അയച്ച് കഷണ്ടിയുടെ കാര്യം കൂടുതൽ വ്യക്തമാക്കാമെന്ന് അവൻ വിചാരിച്ചു. ഈ 2 മെസ്സേജും അഞ്ജലിക്ക് അയച്ചതിന് ശേഷം അയാളുടെ കുറ്റബോധം മാറുകയും ആ 2 മെസ്സേജും അയാൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അഞ്ജലി അന്ന് നേരത്തെ ഉറങ്ങി. ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് അവൾ കണ്ടില്ല. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ച് അവരുടെ പ്രണയം തുടങ്ങി വെച്ചു.
ഹായ് ജി എസ് എൻ ഇല്ലെങ്കിൽ അകത്ത് വന്നിരിക്കും, ഞാൻ വിളിച്ചോണ്ട് വരാം. എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. ആ വിഗ് എടുത്ത് കത്തിച്ച് കളഞ്ഞാൽ എന്റെ ദേഷ്യം മാറും. അഞ്ജലി, എനിക്ക് വല്ലത് ഫീൽ ചെയ്യുന്നുണ്ട് ഡാഡി. മോളെ, എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടാ നിനക്ക് ഇങ്ങനൊക്കെ തോന്നുന്നത്. യഥാർത്ഥ സ്നേഹത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല. കള്ളം പറയുന്നവരാരും എന്റെ മുന്നിൽ അത്ര യോഗ്യരല്ല. ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, സത്യത്തെ മറച്ചു. അതിന് ഇങ്ങനെ ഒരു ടോപ്പിക് നമുക്കിടയിൽ വന്നിട്ടില്ലല്ലോ. ടോപ്പിക് വന്നില്ല, ഓക്കേ. പക്ഷെ നീ ഇതിനെപ്പറ്റി എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടുണ്ട്. നിനക്കൊരിക്കലും നീ തെറ്റാ പറയുന്നെന്ന് തോന്നിട്ടേ ഇല്ലേ? അതിനെക്കുറിച്ചെല്ലാം ഓർക്കുമ്പോഴാ എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത്. ആഗ്രഹിച്ചു പോയി അഞ്ജലി, അതിലെന്താ തെറ്റ്? സ്നേഹിക്കുന്നവരോട് ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഒളിച്ചു വെച്ചെന്നോ? പിന്നെ വിഗ് വെച്ചിരിക്കുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? നിന്റെ ഫ്രണ്ടാവാൻ വേണ്ടി ഒന്നല്ല ഞാൻ വിഗ് വെച്ചത്. ഞാൻ 4 വർഷം കൊണ്ട് വിഗ് വെച്ചാ നടക്കുന്നത്. വിഗ് വെച്ച് എന്റെ കൂടെ നീയേ വന്ന് ഫ്രണ്ടായത്. നീ മാർക്കറ്റിൽ പോകുമ്പോ അല്ലെങ്കിൽ സിറ്റി ബസ്സിൽ പോകുമ്പോ ആമ്പിള്ളേര് നിന്റെ പുറകിൽ വന്ന നീ എന്ത് ചെയ്യും? ചെരുപ്പൂരി അടിക്കണമെന്ന് തോന്നും. ചെയ്യത്തില്ലേ? എനിക്കും അങ്ങനെ തന്നാ. സംസാരിക്കുമ്പോ പോലും ആരും എന്റെ കണ്ണി നോക്കി സംസാരിക്കാറില്ല, എല്ലാരും എന്റെ തലയിലായിരിക്കും നോക്കുന്നത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു ജിയസൻ, ഇത്രയും വലിയ കള്ളം പറഞ്ഞവന്റെ മുഖം എനിക്കിനി കാണണമെന്നില്ല. സത്യം പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ കാണാൻ കൊതിക്കില്ലായിരുന്നു അഞ്ജലി. എന്താടാ നീ ഇത്ര ലേറ്റ് ആയത്? വൈകിട്ട് ഭാസ്കറും ശ്യാമയും വന്നിട്ടുണ്ടായിരുന്നു. നീ കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഞാൻ 2 ദിവസം ഓഫീസിലേക്ക് വരില്ല.
എന്നോട് എന്തിനാ പറയുന്നേ? പറയണമെന്ന് എനിക്ക് തോന്നി. നിന്റെ ലീവ് നിന്റെ ഇഷ്ടം. നൊമ്പര നെഞ്ചിലൊരമ്പിളി മാഞ്ഞ വിഷാദം പോലെ ആശകൾ തൻ ചിറ കാർന്ന പറുക്കുകിൽ ആനന്ദങ്ങൾ നിറവും നിനവും നിഴലും പോലെ അവരിനി എന്തോ പറയൂ. എന്തോ നിങ്ങൾ എന്താ ടെൻഷൻ ആയിരിക്കുന്നത്? ആയിരമായിരം ഓർമ്മകൾ കൊണ്ടു വിഭാഗം പോകാൻ മൗനവും എന്റെ കിനാവും പാടും രാഗം കേൾക്കാം. നിങ്ങളുടെ അച്ഛൻ കഷണ്ടിയാണെങ്കിലും നിങ്ങളുടെ മുടി നന്നായിട്ടുണ്ട്. താങ്ക്സ്. എന്റെ അച്ഛൻ ഫുൾ കഷണ്ടിയാ. എനിക്കാണെങ്കിൽ 30 വയസ്സിലെ എല്ലാം കൊഴിഞ്ഞുപോയി. ഈ കഷണ്ടി പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. ഏയ്, അങ്ങനൊന്നുമില്ല. എന്റെ അച്ഛന്റെ പാരമ്പര്യം എനിക്കും കിട്ടിയത്. വരുന്നതിന് ചാൻസ് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും വരത്തില്ല. നമ്മള് നല്ലതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കും. അതിനുവേണ്ടി കുറച്ച് ട്രിക്സ് ഒക്കെ ഉണ്ട്. ടിപ്സ് ഞങ്ങൾ കൂടെ പറഞ്ഞു തന്നൂടെ. ഞങ്ങൾ നിങ്ങളോട് മത്സരിക്കാനൊന്നുമില്ല. മെയിൻ്റനൻസ് അത്രേ ഉള്ളൂ. എന്ത് മെയിൻ്റനൻസ്? ഒന്ന് പറയൂ. എടാ, നീ എന്താ ആലോചിക്കുന്നേ? പറയടാ. ഒരു വട്ടം കാശിക്ക് പോയി. അവിടെ ഒരു സ്വാമിയെ കണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുട്ടുകാല് വരെ മുടിയ. ഓ, അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോ കെട്ടി വെക്കും, അല്ലെങ്കിൽ മുറിച്ചു കളയും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി അങ്ങയുടെ ഈ മുടിയുടെ രഹസ്യം എന്താണെന്ന്. അങ്ങനെ അപ്പോൾ അദ്ദേഹം ചിരിച്ചു മനോഹരമായിട്ട്. എടാ ജി എസ് എൻ, നിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം മുടിയുടെ രഹസ്യം എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു തന്നു. ആ ഇരിക്കട്ടെ. എന്നാ എടാ, നിനക്ക് പെണ്ണിനോട് സംസാരിക്കണ്ടേ? പെണ്ണിനോട് ഇപ്പൊ പുതിയതായിട്ട് സംസാരിക്കാൻ എന്താ ഉള്ളേ? ആ എന്നാ പിന്നെ കല്യാണം നിശ്ചയിച്ചതുപോലെയല്ലേ. ആ എന്നാ പിന്നെ ശരി. ചേട്ടാ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ സീക്രട്ട് എന്നോട് മാത്രമായിട്ടൊന്ന് പറയാമോ? നിനക്കെന്തിനാ, നിനക്ക് ഇഷ്ടം പോലെ മുടിയുണ്ടല്ലോ. ചേട്ടാ ചേട്ടാ, അത് കൊഴിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ട് ചേട്ടാ. ആ ശരി, അടുത്തോട്ടം കാണുമ്പോൾ പറഞ്ഞു തരാം. പ്ലീസ് ചേട്ടാ, എൻ്റെ അച്ഛൻ്റെ അമ്മാവൻ്റെ പോലെ ആവുന്ന പേടി നോക്ക്.
എല്ലാം മൊട്ടത്തലേ മര അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തലയിൽ നിറച്ച് മുടിയുണ്ടോ നോക്കി. മൊട്ടത്തല ആണെങ്കിലും കാണാൻ നല്ലതാ. ഒന്ന് ചുമ്മാ ചേട്ടാ, ചേട്ടന്റെ മുടികളാണ് എന്ത് ഭംഗിയാ. എന്തൊക്കെ ട്രൈ ചെയ്തെന്നറിയോ? വെളിച്ചെണ്ണ മുതൽ കടലെണ്ണ വരെ ട്രൈ നോക്കി, ഒന്നും വർക്കൗട്ട് ആയില്ല. കുളിച്ചതിന് ശേഷം മുടിയിന്ന് വെള്ളം പോലും പുറത്തോട്ട് പോകുന്നില്ല. പൊട്ടുവോ ചേട്ടാ, നോക്ക് പൊട്ടി പോകുന്നുണ്ട്. മനസ്സിലാക്ക് എന്നോട് പറഞ്ഞേരാ. ആ, നിനക്ക് ബംഗാളിൽ ആരെങ്കിലും അറിയോ? അറിയത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൽക്കട്ടയിൽ ആരെങ്കിലും അറിയാമോ? ഓ, അവർക്ക് കഷണ്ടി ഇല്ലല്ലോ അല്ലേ. അവിടുന്ന് അരക്കില നെല്ലിക്ക കയ്യിൽ വാങ്ങി തേക്കണം. ഓക്കെ. അതിന്റെ കൂടെ പച്ചക്കർപ്പൂരം നല്ല പൊടിയാക്കിയിട്ട് ഇതിന്റെ കൂടെ ഇട്ട് തേക്കണം. പിന്നെ അതിനുശേഷം നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ചെടിയില്ലേ, അതും കൂടെ ഇതിന്റെ കൂടെ വെക്കണം. വെച്ചിട്ട് വെച്ച ശേഷം അടുത്ത് തല തേക്കണം. തലക്ക് തന്നെയാണോ? നിനക്ക് എവിടെ കൊഴിയുന്ന അവിടെ. എത്ര പ്രാവശ്യം ചെയ്യണം? എത്ര പ്രാവശ്യം ചെയ്യാമോ അത്രയും പ്രാവശ്യം ചെയ്യും. ഇനി ഈ കാര്യത്തിൽ നീ ടെൻഷൻ ആവരുതേ. ചേട്ടാ ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഐ വിൽ ഡു ദിസ് താങ്ക് യു സോ മച്ച്. ഓക്കെ. കനവിൻ കരക്കടൽ തേടും, വേനൽ പകൽ മിഴി മൂടും, ഹൃദയം ഒരു വിരൽ ദൂരം വിരിയേ. അഴൽ ചൂടിയ മൊഴിയെല്ലാം അകമേ വെയിലാകുമ്പോൾ പറയാതൊരു മൗനം ഞാൻ അകമേ. മോഹമെന്ന കൂട്ടിൽ ഒരു പാവം ചിറകടി പോൾ ഞാൻ തിരഞ്ഞ വിണ്ണിൽ നീ മാത്രം പൂമകളെ. എന്റെ പ്രോജക്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത മാസം തന്നെ ഈ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറിന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ തന്നെയായിരിക്കും ഈ സിറ്റിയിലെ നമ്പർ വൺ ബിൽഡർ. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം. പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ആൻഡ് നോ കോംപ്രമൈസ്. എന്തു പറയുന്നു ജി എസ് എൻ? ചെയ്യാം സാർ. അപ്പാർട്ട്മെന്റ് സോൾഡ് ഔട്ട് എന്ന് മെസ്സേജ് ചെയ്യും. ആര് ചോദിച്ചാലും അപ്പാർട്ട്മെന്റ് സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇത് വളരെ റിസ്കി ആണ് സാർ. ഒരു കാര്യം നടക്കാൻ വേണ്ടി നീ എന്ത് കള്ളം വേണമെങ്കിലും പറയുമല്ലേ. അത് പിന്നെ ഞാൻ. അഞ്ജലി, എന്റെ മുടിയിലേക്ക് നോക്കിയിരിക്കരുത് പ്ലീസ്. മുടിയോ? ഞാൻ അങ്ങനെ നോക്കിയതല്ല. എന്നാലും എനിക്കിത് ഇത്രയും കാലം വിഗ്ഗാണെന്ന് തോന്നിയതേ ഇല്ലല്ലോ. അഞ്ജലി, ആ ടോപ്പിക് ഇവിടെ വേണ്ട പ്ലീസ്. ഓ, ആർക്കും കേൾക്കാൻ പാടില്ല അല്ലേ. കെയർഫുൾ, പറന്നു പോരുത്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, ആരെങ്കിലും നന്നായിട്ടൊന്ന് നോക്കിയാ. ഹലോ രോഹിത്, ജി എസ് എന്റെ ഹെയറിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? അത് വിഗ്ഗാണോ? സത്യമാണോ? പിന്നെന്താ എന്നോട് പറയാ. അത് കണ്ടാ മനസ്സിലാവില്ലേ? ഞാൻ വിചാരിച്ച് നിനക്ക് മനസ്സിലാവുന്ന. നിനക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നു. ജി എസ് എന്റെ മുടി ഒറിജിനൽ വിഗ്ഗാ, എന്തുകൊണ്ട് അത് വ്യക്തമാക്കിയില്ല? അതെങ്ങനെ പറയാൻ പറ്റും? വിഗ്ഗോ മൊക്കോ അത് ഓരോരുത്തരുടെ രഹസ്യമല്ലേ. അത് അയൽ രാജ്യത്തെ കാര്യങ്ങളിലൂടെ പറയാൻ പറ്റില്ല. നാളെ നടക്കുന്ന വിവാഹത്തിൽ വിഗ്ഗിന്റെ കാര്യം ആരും കണ്ടുപിടിക്കാതിരിക്കാനായി അത് പ്രത്യേകം ക്രമീകരിച്ചു വെച്ചു. വരന്റെ വീട്ടുകാരും അറിയരുത്, ഓഫീസിലുള്ളവരും അറിയരുത്. എന്തായാലും വിഗ് പ്രശ്നം പരിഹരിക്കാമെന്ന് ആലോചിക്കുമ്പോഴും ഇക്കാര്യം മറ്റാർക്കെങ്കിലും അറിയാമോ എന്ന ചിന്ത അയാളെ ആകുലപ്പെടുത്തി. എടാ, നമ്മുടെ സച്ചു, അവനെ നമ്മൾ വിളിച്ചതേ ഇല്ലല്ലോടാ. അവനെ വിളിക്കാതെ എങ്ങനെയാടാ? ഇൻവിറ്റേഷൻ വാട്സപ്പിൽ അയച്ചാലോ? ഒരു കാര്യം ചെയ്യാം, ഇനി ആരൊക്കെ ആരൊക്കെ ലവ് ചെയ്യുന്നെന്ന് നോക്കിയിട്ട് ഒരു ലിസ്റ്റിട്ട് എല്ലാവരും വിളിക്കാം. ആദ്യം നീ എനിക്കൊരു വാട്ടർ ബോട്ടിൽ തരുമോ? എന്താടാ, ദാഹിക്കുന്നോ? അല്ലടാ, കുളിക്കാൻ വേണ്ടി. തമാശക്കല്ലേ, കൊണ്ടുവരാ. ഫോൺ തന്നിട്ട് പോടാ. എന്തിനാടേ? അത് ഇൻവിറ്റേഷന്റെ ഫോട്ടോ എടുക്കാനടാ. ആ,
ആരടാ വിളിക്കുന്നത്? സച്ചിനെ തന്നെയാ. ഇനി വാട്സപ്പിൽ അയച്ചിട്ട് തിരുത്തിരിക്കണ്ടവൻ. പറയടാ, നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? ജോലി ചെയ്തോണ്ടിരിക്കടാ. എന്തോന്ന് ജോലി? സച്ചു എന്ത് ജോലിയാണോ ചെയ്യുന്ന ആ ജോലി തന്നെ. എടാ, ദിവ്യയുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അതെയോ? കൺഗ്രാജുലേഷൻ. നീ ഉറപ്പായിട്ടും വരണേ. അയ്യോ സോറിടാ, എനിക്ക് വരാൻ പറ്റത്തില്ല, കുറച്ച് ജോലി കൂടുതൽ. എന്തോന്നടാ ഇത്? സച്ചുവിന് എന്ത് ജോലിയാണ്? ആ ജോലി തന്നെ. എടാ, ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കല്യാണത്തെ പറ്റി സംസാരിക്കല്ലേ. നീ എന്തോടെ ചക്കടെ മങ്ങടൊക്കെ കഥ പറയുന്നേ? നീ വന്നേ പറ്റൂ. അവൻ കാരണം വരാൻ പറ്റത്തില്ലടാ ഗുണ്ടേ. അവനാ? അതാര്? അത് എനിക്ക് വരാൻ പറ്റത്തില്ല. നീ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ജി എസ് എന് ഫോൺ കൊടുക്കാം. നിക്ക്. എടാ അളിയ, നീ ഒന്ന് വിളിക്കടാ. ഹലോ. അയ്യോ, ആ സത്യമാണോ? അയ്യോ, അവൻ ഇഷ്ടംപോലെ ജോലി ഉണ്ടോ അവിടെ? അങ്ങനെയോ? എന്തുവാടാ, നിനക്ക് അവനോട് അതിനെ പറ്റിയൊക്കെ പറയാം, എന്നോട് പറയാൻ പറ്റില്ലല്ലേ. ആരോട് പറഞ്ഞാലും ഒന്നും തന്നെ അല്ലടാ. ഇല്ലടാ. എടാ, നിനക്ക് ഇതൊന്നും ശരിയാവൂല. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർത്തിട്ടെ കോൺഫറൻസ് കോളിൽ നിനക്ക് നല്ല പണി തരാം. എന്താടാ, ഞാൻ പേടിക്കുന്നു വിചാരിച്ചോ? ഞാൻ തന്നെ കോൺഫറൻസ് കോൾ ചെയ്യടാ. ഇപ്പൊ പറടാ, നീ കല്യാണത്തിന് വരോയില്ലേ? ഡേയ്, എന്താ കല്യാണത്തിന് വരാത്തെന്ന് ആദ്യം പറ. എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. നീ ഇപ്പൊ പറ. ഇപ്പൊ പറയടാ. പെങ്ങളുടെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ എങ്ങനടാ? വാട്സപ്പിൽ ഇൻവിറ്റേഷൻ അയക്കുമ്പോ വാട്സപ്പിൽ തന്നെ അനുഗ്രഹം ചെയ്താൽ മതിയല്ലോ. ഇവൻ ഒത്തിരി ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടേ. എടാ ചുമ്മാ ഇരടാ, ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ. എടാ സച്ചു, നീ മാക്സിമം നോക്കണം. ഇനി അഥവാ ഒട്ടും വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ പറ്റും? എന്നാലും നീ മാക്സിമം ട്രൈ ചെയ്യണം. ഏ, നീ എന്റെ ടീമാണോ അവന്റെ ടീമാണോ? എടാ, നീ ശ്രമിച്ചാൽ എന്തോലും നിനക്ക് വരാൻ പറ്റും. നീ കല്യാണത്തിനാണോ വന്നില്ലെങ്കിലുണ്ടല്ലോ, നീ എത്രയും പെട്ടെന്ന് ജോലി ഇല്ലാതെ തീർത്തിട്ട് കല്യാണത്തിന് വരാൻ നോക്കും. നീ എന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് അവനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഹലോ, അവന്റെ കയ്യിൽ ഞാൻ ഫോൺ വാങ്ങി. നീ പറ. ആദ്യം നീ ഫോണിതാ, അല്ലാതെ ഇങ്ങനെ സംസാരിക്കാം. കല്യാണത്തിന് വരോ ഇല്ലേ? വരാം, പക്ഷെ ഒരു കാര്യം. അവൻ എന്റെ വഴിക്ക് വന്നാണ്ടോ? ശരി പറ. അതെയോ? എന്താ കാര്യം? ഹലോ, എന്ത് കാര്യം പറടാ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത്. കല്യാണത്തിന് വരാൻ പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോ എന്തിനാടാ ഇത്രയും ബിൽഡപ്പ് ചെയ്യുന്നത്? അതാ വരാന്ന് പറഞ്ഞില്ലേ. ശരി, ഓക്കെ, വെച്ചേക്ക്, ബൈ. വരട്ടി നടില്ലേ? ചെക്കൻ പേടിച്ചുപോയി, അവൻ വന്നോളും. കൺഗ്രാജുലേഷൻസ്. രാമു, എന്താ മാഡം? മോളത്തെ പണി തീർന്നോ? ഹായ്. ഹായ്, എന്താ ഇവിടെ? മൈ സിസ്റ്റർ മാരേജ്. ഓ, മലയാളം അറിയാലേ, ഞാൻ മറന്നുപോയി. ദിവ്യ പിന്നെയും പിന്നെയും വിളിക്കാൻ പറഞ്ഞത്. അതെന്തിനാ പിന്നെയും പിന്നെയും വിളിക്കാൻ പറഞ്ഞു? അല്ല, അഞ്ജലിയെ വിളിക്കാൻ പറഞ്ഞ് എന്നോട് പിന്നെ പിന്നെ പറഞ്ഞത് അവള്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞ്. വരണം കേട്ടോ. ജി എസ് എവിടെയാ? ആ, വെൽക്കം. വരൂ വരൂ വരൂ. എങ്ങനെയുണ്ട്? സുഖമാണോ? ആ, സുഖമായിരിക്കുന്നു. അങ്ങോട്ട് ചെന്നാട്ടെ. എടാ, നീ അതൊന്ന് അറേഞ്ച് ചെയ്തായിരുന്നല്ലോ. എന്തോണ്ട് സുഖല്ലേ? ആ, കല്യാണം. സച്ചു സാർ. എന്താടാ നീ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തെ? എടാ, നീ വന്നിട്ട് എല്ലാരും കണ്ടോ? അവരൊക്കെ പിന്നെ കാണാന്നേ. വരുന്ന വഴിക്ക് ഞാൻ ആരെ കണ്ടെന്ന് അറിയോ? ആരടാ? ഭാർഗവി. ഓർമ്മയുണ്ടോ? ഓ, അവളെ നീ എങ്ങനെ മറക്കൂടാ? ഭാർഗവി, വാ. ആ സച്ചു, ദാ വരുന്നു. പഴയ നോട്ടം നോക്കല്ലടാ, അവളുടെ ഭർത്താവും കൂടെ ഉണ്ട്. ഹായ് ഗോപാൽ, നിനക്ക് സുഖാണോ? ഞാൻ നന്നായിട്ടിരിക്കുന്നു, നിനക്ക് സുഖമാണോ? എന്റെ കല്യാണത്തിന് നീ വരുമെന്ന് പ്രതീക്ഷിച്ചു. ആ, എന്റെ ഹസ്ബൻഡാ. ഗോപാലിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? ഗോപാൽ. ഓ, ഹായ് ഹായ് ഗോപാൽ, എന്തൊക്കെയുണ്ട്? നന്നായിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആ, നമ്മുടെ ഭാസ്കർ സ്റ്റേജിലുണ്ട്, കണ്ടായിരുന്നോ? ഇപ്പോഴാ ഞങ്ങൾ അകത്തേക്ക് വന്നത്, പോയി കണ്ടോളാം. ആ, എന്നാ ശരി. നിങ്ങൾ ഇവിടെ തന്നെ കാണില്ലേ? ആ, ഇവിടെ തന്നെ ഉണ്ടാവും. ശരി, ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം. നമുക്ക് ഒരുമിച്ച് കഴിക്കാം കേട്ടോ. നീ വരുന്നില്ലേ? ഞാൻ വരാം. നീ പോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. എന്നാ വരട്ടെ.
കല്യാണത്തിന് മുമ്പ് അവൾക്ക് എന്തുമാത്രം തലമുടി ഉണ്ടായിരുന്നടാ, ഇപ്പൊ കണ്ടില്ലട കോഴി വാല് പോലെ കിടക്കുന്നേ. എന്തു പറ്റി? നിന്റെ തലമുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നല്ലോ. അത് പോട്ടെ, നീ ഇപ്പൊ ഏതെണ്ണ? അവനില്ല, എനിക്ക് നന്നായിട്ട് വളർന്നു. നിന്റെ ട്രൗസർ ഊരിപ്പോയി. ഇതൊക്കെയാണ് ഇപ്പൊ വലിയ വിഷയം. ഓ, ഭയങ്കര ദേഷ്യക്കാരൻ നിൽക്കുന്നു. ഹായ് അങ്കിൾ. എവിടെ? ഹായ്, സുഖം തന്നെ. ഹലോ, ഞാൻ വരുന്നു. ജ്യൂസ്? നോ താങ്ക്സ്. കല്യാണത്തിന് വന്നതിന് താങ്ക്സ്. നമസ്കാരം. ഇത് എന്റെ ഫ്രണ്ട് സച്ചു. ഹായ്. ഒറ്റ അടി വെച്ചേരും. എടാ കള്ള, നീ ഭാർഗവിയെ കണ്ടപ്പോ പൊട്ടി കരയോന്നാ വിചാരിച്ചേ. ഇപ്പൊ പുതിയ പീസിനേക്ക് അടിച്ചെടുത്തല്ലേ കളി. നിന്നെ ഞാൻ പോണം. വഴക്ക് പറയണ്ട, നമ്മള് കളിക്കൂട്ടുകാരല്ലേ. ശരി, നീ ചെന്ന് ഭാസ്കരൻ വിളിച്ചോണ്ട്. നീ അവളെ പുറകെ പോവാൻ വേണോ? എടാ, ഇത് മാറ്റട്ടെ. മുകളിലൊരു റൂമുണ്ട്, ഞാൻ പോയി ഇതൊക്കെ മാറ്റിട്ട് വരാം. റൂം നമ്പർ പറ. ഭാസ്കരൻ്റെ 41. അതെനിക്കറിയാം, നിന്റെ പറ. എന്റേത് 205. മലയാളത്തിൽ പറയടേ. മലയാളത്തിൽ എനിക്ക് നമ്പർ അറിയത്തില്ല. എനിക്ക് ഹിന്ദിയിൽ അറിയാം. 205. അവളെ മണം പിടിച്ച് അവളെ പുറകെ നിന്ന് പൊക്കളരുത്. എന്റെ ഒരു കണ്ണ് എപ്പോഴും നിന്റെ അടുത്ത് കാണാം. ഹലോ, നീ എവിടെയാടാ? 205 ചെന്നപ്പോ വേറെ ആരാണല്ലോ കഥ പറഞ്ഞേ. 205? 205 എന്നല്ലേ ഞാൻ പറഞ്ഞത്? നീ വേറെ എവിടെങ്കിലും പോയത്? വിശക്കുന്നടാ, ആഹാരം കഴിക്കുന്നിടന്ന് ഞാൻ ഉണ്ട്. നീ ഒന്ന് പെട്ടെന്ന് വാ. ആ, ഞാൻ കൊണ്ട് വരുവാ. 5 മിനിറ്റ്. ഹലോ മാഡം, നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാം. വാ, ഞങ്ങളെല്ലാം GS ഫ്രണ്ട്സാ. വാ, ഒരുമിച്ച് കഴിക്കാന്നേ. എന്തിനാ ഒറ്റയ്ക്ക് കഴിച്ച് ബോറടിക്കുന്നേ? GS ഇപ്പൊ വരാന്ന് പറഞ്ഞു. ഫോൺ നമ്പർ ചോദിച്ചപ്പോഴേ കള്ള നമ്പറാ പറഞ്ഞത്. ഡേയ്, GS അങ്ങനെ പറയില്ല. നിനക്ക് തെറ്റ് പറ്റിയതാ. ഒന്ന് പോടി, നീ അവന്റെ വക്കാലത്ത് പിടിക്കാതെ. അവ ഹരിചന്ദ്രൻ, നീ ഹരിചന്ദ്രി. ചെറുപ്രായത്തിലെ ഇവർ രണ്ടൊരു കളിക്കൂട്ടുകാരായിരുന്നു. അന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒന്നും പറയാൻ സമ്മതിക്കൂല. എപ്പോഴും അവന്റെ ഭാഗത്തെ അവള് നിക്കൂ. ഡേയ്, GS അച്ഛൻ മരിച്ചപ്പോ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആയ അവന്റെ ജോലി ഇവന് കൊടുക്കാന്നാ പറഞ്ഞത്. നിനക്ക് ഓർമ്മയുണ്ടോ അത്? പിന്നെ അറിയാം, ഫസ്റ്റ് ക്ലാസ് 11 മാർക്കിനല്ലേ മിസ്സായത്. അന്ന് അവൻ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അറേഞ്ച് ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? അതൊക്കെ എങ്ങനെ മറക്കാനാ. അന്ന് അവൻ അതിനുവേണ്ടി 4000 രൂപയാണ് ചെലവാക്കിയത്. തിരിച്ചു കൊടുത്തായിരുന്നു, പക്ഷെ ധൈര്യമില്ലാത്തോണ്ട് വിട്ടുകളഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് സർവീസ് ഇരിക്കേണ്ടതാ. ധൈര്യം ഇല്ലാത്തോണ്ടല്ല, കള്ളത്തരം അവന് ഇഷ്ടമല്ലാത്തോണ്ടാ. ശരിയാ, അവന് കള്ളമൊന്നും പറയുന്നതേ കേട്ടൂടാ.
അയ്യോ, എന്റെ കണ്ണാടി, അതില്ലെങ്കിൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വെക്കാം, ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലും തിരിച്ചറിയും. ഫൈസിറ ടൂലും പോയായിരുന്നു, മുകളിലെ മുഴുവനും അരിച്ചു വെറുക്കി, അവിടെയും കണ്ടില്ല. നാലാമത്തെ നിലയിലും പോയി. സ്വന്തം അനിയത്തിയുടെ കല്യാണം നടക്കുമ്പോ ഇവൻ ഇത് എവിടെ പോയിരിക്കുക? ഇവിടെ നിക്കേണ്ടവനല്ലേ? ഹായ്, ഹലോ, ഇതെന്റെ മിസ്സസ്. വധുവിന്റെ ആംഗിളുടെ കൂട്ടുകാരാ ഞങ്ങൾ. അതെയല്ലേ, സ്റ്റേജിൽ വെച്ച് കണ്ടായിരുന്നു. ഇദ്ദേഹം ആരാ? അല്ല, ഞാൻ കല്യാണത്തിന് വന്നതല്ല. കഴിച്ചായിരുന്നോ? വരന്റെ വീട്ടുകാരെന്ന നിലയ്ക്ക് എന്റെ ഹസ്ബൻഡിന് നല്ല ട്രീറ്റ് കിട്ടി. അതൊക്കെ ഓക്കെ, വെളിയിലിരിക്കുന്ന പകുതി ആൾക്കാരും കഷണ്ടികളാ. കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ഫോട്ടോ സ്റ്റാർട്ടണം എന്ന് തോന്നുന്നു. പേടിക്കണ്ട, എനിക്കാ പ്രശ്നമില്ല. കൽക്കട്ടയിൽ നിന്ന് നാളെ നെല്ലിക്ക വാങ്ങി അതങ്ങോട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പച്ച കർപ്പൂരം പൊടിയാക്കി ചെമ്പരത്തിയുടെ കൂടെ തലയിൽ തേച്ചാ മതി, പിന്നെ കഷണ്ടി വരില്ല. ആഹാ, ഇത് വർക്കൗട്ട് ആവോ? എന്താ പോയെ, കണ്ണെന്താ പുറകിലാ വെച്ചിരിക്കുന്നേ? ദിവ്യയുടെയും നിരഞ്ജന്റെയും കല്യാണം നടന്നല്ലോ, അതിന്റെ ഡിന്നർ എവിടെയാണെന്നറിയാവോ? സ്ട്രൈറ്റ് ആയിട്ട് ഫോട്ടോ ലെഫ്റ്റ് ആയി പോ. നിങ്ങളുടെ സ്ട്രൈറ്റ് എനിക്ക് ബാക്ക്, ലെഫ്റ്റ് എന്റെ റൈറ്റ്. ശരി, നിങ്ങളുടെ സ്ട്രീറ്റിൽ പോയി ഞാൻ ലെഫ്റ്റ് തിരിയണോ അതോ എന്റെ ബാക്കിൽ പോയി ഞാൻ റൈറ്റ് തിരിയണോ? സാർ, നിലവാരമില്ലാത്ത കോമഡിയാ സാർ, എങ്ങോട്ടെങ്കിലും പോ സാർ. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും സാർ, എന്റെ മുഖത്ത് നോക്കി പറയും സാർ. സാർ, കഴിക്കാനല്ലേ വന്നത്, കൈയെടുത്ത് വായിൽ പോയി, എന്തിനാ കണ്ണ്? ക്രേസി മാൻ. താങ്ക് യു. അമ്മേ വരൂ, നമുക്ക് പോകാം. ശരി. ഏയ്, അതെ അതെ. യെസ് സാർ. ഞാൻ റൂമില് കാർഡ് വെച്ചിട്ട് വെളിയിൽ വന്നു. നിങ്ങൾ റൂമിലല്ല സാർ, പുറത്താ ഉള്ളത്. കാർഡ് അകത്ത് വെച്ച് കാണും. അതെ, മനസ്സിലായല്ലോ. റൂം നമ്പർ പറയൂ സാർ. 502. പേര്? ജി എസ് എൻ. എന്റെ പേരിന്റെ ഷോർട്ട് ഫോം. ഐ ഡി കാർഡ് പ്ലീസ്. എന്താ ചോദിച്ചേ? ഐ ഡി കാർഡ് സാർ. അതെല്ലാം റൂമിൽ തന്നെ ഇരിക്കുന്നത്. സ്പെയർ കാർഡ് കൊടുക്കണമെങ്കിൽ ഐ ഡി കാർഡ് മസ്റ്റ് ആണ് സാർ. കാർഡിന്റെ ഒക്കെ ഞാൻ ഈ ഡ്രസ് നിൽക്കുന്നു, ഇപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഐ ഡി കാർഡ് എടുത്തു തരും? എന്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കി നിങ്ങൾ. വൺ മിനിറ്റ് സാർ. വാട്സ് ദി പ്രോബ്ലം? സാറിന് സ്പെയർ കാർഡ് വേണോ? ചെക്കിംഗ് ചെയ്തപ്പോ രജിസ്ട്രേഷന് വേണ്ടി ഐ ഡി കാർഡ് കൊടുത്തില്ലേ, അത് ക്രോസ് ചെക്ക് ചെയ്ത് കാർഡ് കൊടുത്തേക്ക്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് സാർ. അതൊന്നും കുഴപ്പമില്ല. സോറി സാർ, ഇത് നിങ്ങളുടെ ഐ ഡി അല്ല. ഐ ഡി എന്റെ തന്നെയാ. അല്ല സാർ, ഇത് വേറെ ആരോ ആണ്. ആ ആള് ഞാൻ തന്നെയാ. സാർ, ഈ ഫോട്ടോയിലുള്ള ആള് സാറിനെ പോലെ അല്ല. അത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്ക്. സാർ, ഇയാള് കുറച്ച് ഹെയർ സ്റ്റൈൽ നന്നായിരിക്കുന്നു സാർ. ഫോട്ടോ എടുക്കാൻ നേരത്ത് നന്നായിട്ടിരുന്നു, ഇപ്പൊ കുറച്ച് മോശമായി. സാർ, അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം വെരിഫൈ ചെയ്ത് കാണുമല്ലോ സാർ. നോ സാർ. ഇങ്ങോട്ടൊന്ന് പാടോ. പക്ഷേ ഈ കണ്ണാടി അതെന്റതാ? How dare you are! Why you steal my glasses? ഓർഡിനറി ചിലപ്പോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എക്സ്ട്രാ ഓർഡിനറി ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു പോകും. അങ്ങനെ അറിയാതെ ചെയ്തു. What are you talking? Sorry sir, കീ തരാൻ പറ്റില്ല സർ. I am so sorry sir. There is some misunderstanding sir. Please. ദാ, ഇത് ഭാസ്കറിന്റെ റൂമിന്റെ കാർഡാ. നീ പൊക്കോ, നിന്റെ റൂമിന്റെ കാർഡ് ഞാൻ വാങ്ങി വരാം. ചെല്ല. എല്ലാം മനസ്സിലായടാ. എന്റെ ഒരു ഓഞ്ഞ ചിരി.
എന്തടാ ഡള്ളായിരിക്കുന്നത്? ഒന്നുമില്ലാതെ വിട. അഞ്ജലി, ക്യാൻ ഐ ഡ്രോപ്പ് യു? നോ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അറ്റ് ഓൾ. ആക്ച്വലി ഞാൻ ജി എസിന്റെ കൂടെ പുറത്തു വന്നിക്കോ. ജിയസൻ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കോ. അവിടെ എത്ര പേർക്ക് കഷണ്ടി ഉണ്ടായിരുന്നു, അവരെല്ലാരും നല്ല ഹാപ്പി ആയിരുന്നു. അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം നിനക്ക് എവിടെ നിന്നാ വന്നേ? എല്ലാരും ഭയങ്കര സന്തോഷത്തിലാ, ചിരിച്ചുല്ലസിച്ച് തമാശകളൊക്കെ പറഞ്ഞ്. മറ്റുള്ളവർ നമ്മളെ നോക്കി കളിയാക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ നമ്മളെ കളിയാക്കി കഴിഞ്ഞാൽ വേദന അറിയത്തില്ലല്ലോ. തലയിൽ മുടിയില്ലെങ്കിൽ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് സെൻസ് ഓഫ് ഹ്യൂമർ, പെയിന്റിങ്, സിംഗിങ് അതുപോലെ എന്തെങ്കിലും കഴിവില്ലെങ്കിൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നീ എന്തിനാ ചിന്തിക്കുന്നത്? ആദ്യം നീ നിന്നെ അക്സെപ്റ്റ് ചെയ്യ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം വിഗ് എടുത്ത് ദൂരെ കളയ്. ഇതെന്റെ കവചമാണ് അഞ്ജലി. എങ്ങനെയാണ് നമ്മുടെ ഷർട്ടും പാന്റും ഒക്കെ നമ്മളെ കവർ ചെയ്യുന്നത്, അതുപോലെ ഇതും എന്നെ ബോഡിയിൽ കവർ ചെയ്ത് എന്നെ നാളക്കേടിയിൽ നിന്ന് രക്ഷിക്കുന്നത്, അത് പറ്റത്തില്ല. നീ വിശ്വസിച്ചാലേ ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് നീ കേക്ക്. വിഗ് ഇല്ലാതിരിക്കുമ്പോ നിന്നെ കാണാൻ കൂടുതൽ ഭംഗിയാ. ഏയ് ചുമ്മാ, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വിശ്വസിക്കേ, നീ വിഗ് വെച്ചാലും കഷണ്ടി ആയിരുന്നാലും ഐ ഡോണ്ട് കെയർ. നീ സന്തോഷമായിട്ടിരിക്കുന്നതാ എനിക്കിഷ്ടം. നീ ഈ വിഗ് ഊരി വെച്ചാലായിരിക്കും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രയാസമാണ്, ട്രൈ ചെയ്യ. ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എടുത്തേക്ക്. ചിരിക്കത്തില്ലല്ലേ? ചിരിക്കില്ല, പ്രോമിസ്. പക്ഷെ എനിക്ക് ധൈര്യമില്ലടോ. ഐ ലവ് യു. Yeah, I love you. മൊട്ടത്തിലുള്ള പുരുഷനെ നിനക്ക് കുഴപ്പമില്ലല്ലേ? സാരമില്ല. Thank you.
कौन है आप? जीएसएन। 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 അവന് ഇത്ര ധൈര്യമോ? ധൈര്യമൊന്നുമല്ലമ്മേ, ഭയം. ഞാൻ എന്തുമാത്രം ധൈര്യം കൊടുത്ത് അവനെ അവസ്ഥയിൽ കൊണ്ടുവന്നേന്നറിയോ? ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം കളഞ്ഞില്ലേ? അവന്റെ ധൈര്യത്തെ മൊത്തത്തിൽ മണ്ണിട്ട് മൂടിയില്ലേ? അരെ, കള്ളനാ അവൻ. കല്യാണത്തിന് ശേഷം എന്റെ മുടി കുഴിഞ്ഞു പോയ നീ എന്ത് ചെയ്യുമായിരുന്നു? അതും ഇതും ഡിഫറെന്റ്. അവനെ ജീവനാണെന്ന് പറഞ്ഞില്ലേ? അത് അന്ന്, ഇപ്പോ അല്ല. എനിക്ക് അവനെ ഇഷ്ടമാണ്. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. സംസാരിക്കില്ലേ? തൽക്കാലം ഇപ്പൊ സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് ഒന്നുമില്ലേ? നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ ഞാൻ കേൾക്കാം, അത് ഒഫീഷ്യലി മാത്രം. ഇന്നലെ നീ പോയതിനു ശേഷം ഞാനും അമ്മയുടെ വഴക്കായി. നിന്നെ അടിച്ചോ? അവര് അടിക്കാൻ സാധ്യതയില്ല, കാരണം നീ ഭയങ്കര സുന്ദരിയല്ലേ. ഐ ആം സോറി. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അമ്മയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ, അതുകൊണ്ടായിരിക്കും അന്ന് ഇഷ്ടം പോലെ ആഹാരം വിളമ്പി തരികയും ഇന്നലെ എന്നെ അടിക്കുകയും ചെയ്തത്. മേഡത്തിന് സാറ് വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് അഞ്ജലി. ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് അഞ്ജലി. നമുക്ക് കല്യാണം കഴിച്ചൂടെ? വാട്ട്? It's a simple question. Ravi, this is harassment. യഥാർത്ഥ പ്രണയത്തെ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? I can't take this anymore. Anjali. I'm quitting. What? Anjali. ബെല്ലടിച്ചാൽ ഉടൻ വരണമെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറയണം? സാർ, ഞാൻ ദൂരെ. ദൂരമല്ല, നിന്റെ തടി കൂടിയതുകൊണ്ടാ. ഈ പൊണ്ണത്തടിയും കൊണ്ട് നടക്കാതെ നിന്നോട് ജിമ്മിൽ ചേരാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ? അഹങ്കാരി, 10 മിനിറ്റിനുള്ളിൽ എല്ലാവരോടും കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയും. പോയി സെയിൽസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യേ. വാട്ട് ദ ഹെൽ?
എന്താ ജീസൻ സാർ, ഏതോ ഒരു പുതിയ സ്ട്രാറ്റജി പറഞ്ഞിട്ട്? പിന്നൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അത് വീണ്ടും മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ വിചാരിച്ചു, പക്ഷേ ആ മീറ്റിംഗ് നടന്നില്ല. അതാണ്. അപ്പോൾ തെറ്റ് എൻ്റേതാണോ സാർ? ടെൽ മീ ജീസൺ, ലാസ്റ്റ് ബഡ്ജറ്റിൽ എത്ര ഡീൽ ക്ലോസ് ചെയ്തു? കുറവാണ് സാർ. ഓക്കെ, ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. നെക്സ്റ്റ് വീക്കിലെ ആനിവേഴ്സറിക്ക് മുൻപ് എല്ലാ ഡീലും സെയിലായിരിക്കണം. ഓക്കെ? ഷുവർ സാർ. ഡേ, സച്ചുണ്ടല്ലോ, ആ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ നാട്ടിൽ പോവാന്ന്, പോകുന്നതിന് മുമ്പ് വന്ന് കാണാന്ന് പറഞ്ഞു. അമ്മാ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നു അപ്പോഴേ. എന്താടാ അങ്ങനെ പറയുന്നേ? അവനോട് സന്തോഷമായിട്ട് സംസാരിച്ചയക്ക്, അല്ലെങ്കിൽ അവൻ പറയുന്നത് എന്താന്ന് വെച്ചാ അത് നീ കേക്ക്. അവൻ പറയും. അവനിപ്പോ എന്താ, LIC ഏജന്റ് അല്ലേ, നല്ല ജോലി അവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തിരിക്കല്ലേ. സാലറി ടെൻഷൻ എനിക്കല്ലേ, അവനില്ലല്ലോ. ഒരു മാസം ശമ്പളം വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാൻ പോലും അയ്യ. എന്താടാ ഓഫീസിൽ ഒരുപാട് ജോലി കൂടുതലുണ്ടോ? ഓഫീസിൽ മാത്രമാണ് ടെൻഷൻ. ഈ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വീടുണ്ടോ? സ്ഥലമുണ്ടോ? നല്ലൊരു വിദ്യാഭ്യാസം പോലും എനിക്ക് അച്ഛൻ തന്നില്ല, അമ്മയും തന്നില്ല. അച്ഛൻ നേരത്തെ അങ്ങ് പോവുകയും ചെയ്തു. എന്തിനാ അധികം ജീവിതം നശിപ്പിക്കാൻ ഇതോടെ തന്നിട്ടാ പോയത്? നീ കാണിക്ക്, കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ മക്കൾക്ക് നല്ല ചുരുണ്ട മുടി കൊടുത്ത് നീ കാണിക്ക്. കഴിയോ? നിന്റെ അച്ഛനും അമ്മയും നിനക്ക് എന്താണോ തന്നത് അതേ നിനക്ക് നിന്റെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റൂ. അതുപോലെ എന്റെ അച്ഛനും അമ്മയും എനിക്ക് എന്താണോ തന്നത് അത് തന്നെ നിനക്കും കിട്ടിയത്. തര എനിക്ക് കഷണി മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നെ എന്തിനാ എന്നെ ജനിപ്പിച്ചത്? നീ എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോടാ. എത്രയൊക്കെ സങ്കടം ഉണ്ടായാലും സന്തോഷത്തോടെ ചിരിക്കും. എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത് ആ ഒരു ധൈര്യം. ആ ധൈര്യം എനിക്ക് നിനക്ക് തരാൻ പറ്റില്ലല്ലോ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്താടാ എന്താ കാര്യം? 11 മണിക്കുള്ള ബസ്സിൽ ഞാൻ പോവാടാ. ആന്റി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇപ്പൊ വേണ്ട ആന്റി, ഞാൻ ഇറങ്ങ്. ആന്റി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നേരം വൈകില്ല, എന്തായാലും നീ കഴിച്ചിട്ട് പോ, വാ ഞാൻ എടുത്തു. വേണ്ട ആന്റി, ഞാൻ ആഹാരം കഴിച്ചതാ, കുറച്ച് വെള്ളം മതി. നിന്റെ ഭാര്യക്ക് എങ്ങനെയുണ്ട്? കുറച്ചു നാളായി അവളുടെ ആരോഗ്യം വളരെ മോശം. അത് ഗർഭപാത്രത്തിൽ സിസ്റ്റാണ്. അയ്യോ, ഭയങ്കര വേദനയാ. ഇവിടെയാകുമ്പോ RCC ഉണ്ടല്ലോ, നല്ല ചികിത്സയും കിട്ടും. എന്റെ ഗോപാലും ഭാസ്കറും നന്നായിട്ട് നോക്കൂല്ല ആന്റി. അവളെ കൂടെ കൊണ്ടുവന്നു. ഇപ്പൊ ജോലിയാണോ പ്രധാനം? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ, ഹോമിയോ ഒന്ന് നോക്കായിരുന്നല്ലോ. ഹോമിയോപ്പതിയൊക്കെ നോക്കിയതാ, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. അത് നമുക്ക് നോക്കടാ. ഈ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇനിയുണ്ട്, ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. കുഴപ്പമില്ല, വിടടാ. സത്യമായിട്ടോടാ, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടോ? എന്നോട് നീ ക്ഷമിക്കില്ലേ? നിന്നോട് ഞാനെന്തിനു ക്ഷമിക്കണം? നിനക്ക് മുടിയില്ലെങ്കിൽ നീ എന്റെ ഫ്രണ്ട് അല്ലാതാവൂ. ലവ് യു ഡാ. ലവ് യു ടു ഡാ. സാർ സാർ കേറി വരൂ സാർ, സമയമായി സാർ. ആ നോക്കട്ടെ, അകത്തോട്ട് കയറിക്കെ. ശരിടാ, ഞാൻ വരട്ടെ. സാർ പോവാ സാർ, ഇപ്പൊ തിരിച്ചാലേ നേരത്തെ എത്താൻ പറ്റൂ. കേറ് കേറ്, മുകളിലോട്ട് കയറിയിരിക്കെ, ആ സീറ്റിലോട്ട് പോയി ഇരിക്കെ. ഓക്കേ, റൈറ്റ്. മനസ്സൊരു സഞ്ചാരി, മഴയുടെ വിണ്ണേര.
കൈകളിലായി ചാറി ഈ കനവൊരു കണ്ണാടി അതിലൊരു നോവേറി മൊഴികളിൽ ഇതൾ വാടി നീ പുലരികളായി മാറി ചുടികളിൽ ഒരു ചെറുപൂ തേടി നിൻ മൃദു ചിറകിൽ ചൂടി ഞാനാ പറവകൾ ചേക്കേറി ഉയിരിലെ ഉറവകൾ നാം തേടി പരിവേദന ചൂടി തണലുകളിൽ ചാറി ഉയിരിലെ ഉറവകൾ നാം തേടി പരിവേദന ചൂടി സാർ ഞാൻ ഭൂമി ഇൻഫ്ര എന്ന് വിളിക്കാം ഇവിടെ ഒരുപാട് അല്ല സാർ ഞാൻ സൈറ്റിൽ പോയിരുന്നു ലഞ്ച് കഴിക്കാൻ പോകാമോ അതെനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഹേ മഴ മുറിയും മിഴിമറവിൽ തനിയെ തെളിയും തിരിയായി തരുതിരയും ഇരുകുളിരിൻ അഭയം പതിയെ കതിരറിയും കനലൊളിയിൽ വെയിലിൻ ഹൃദയം ഞൊറിയുമൊരളകടലായി കരളകവും സോറി സാർ ആ ഫ്ലാറ്റ് വേറൊരു ക്ലയന്റ് നോക്കി വെച്ചിരിക്കുകയാണ് ക്ലയന്റ് 11 മണിക്ക് എത്തുന്ന പറഞ്ഞത് 10 മണിക്ക് തന്നെ ഞാൻ വന്നേക്കാം മധുരം തൂവും നിൻ ആകാശം അഗ്നി പോലെ പുഞ്ചിരിക്കവേ മഴവിൽ Congratulations. Thank you. Hey. Hey. എന്ത് തിരുപ്പതി പോയോ അതെ ഏട്ടാ ഞാൻ കംപ്ലീറ്റ് അങ്ങ് എടുത്തു എന്തിന് പറയട്ടെ ഇത്രയും നാളും മുടി വടിച്ചു കളഞ്ഞ വീണ്ടും വളരോ ഇല്ലെന്നുള്ള പേടിയായിരുന്നു ഇപ്പൊ അതെല്ലാം മാറിപ്പോയി താങ്ക്സ് ബ്യൂട്ടിഫുൾ വൈഫ് അങ്ങനെ എന്ത് ചെയ്തു നീ തന്നെ പറ ഞാൻ കറുപ്പാണ് എൻ്റെ അമ്മയും കറുപ്പാണ് ഞാൻ കറുപ്പാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അതെൻ്റെ അമ്മയെ കളിയാക്കുന്നതിന് തുല്യമല്ലേ അമ്മയിൽ ആരെങ്കിലും സൗന്ദര്യം ഉണ്ടോ നോക്കാറുണ്ടോ അങ്ങനെ ചോദിച്ചു നദിയൊഴുകും നനവഴകിൽ ശലഭം ശിശിരം തിരയുമൊരതി മൃദുവാം മധുമധുരം മനസ്സിൽ പെയ്യും കുറുമൊഴികൾ കുറുവികളായി കനവിൽ ഇലയിൽ എഴുതിയ കഥ പറയാൻ ഇനി അരികിൽ നീ വരവായോ നീ ഇടനെഞ്ചിൽ പണ്ടു തൊട്ട് പ്രാണനായതോ അഴകിൻ താരോ നീ അറിയാതെ എൻ്റെ യാത്രയിൽ തെളിഞ്ഞതോ രാഗം കണ്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അടിച്ചുപോയതാ എനിക്ക് വെളിയിലോട്ടൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള जवाब दे नहीं तो थप्पड़ खाएंगे मेरे से अंजलि मुझे जवाब दे दो ना क्यों छिपे जोली जेम बोनु अत्रने तो शादी कब कल्याण कन्या जोली की पोम पाड़ीले दोनों नहीं चलेगा अच्छे ने समझो
ദുബായിൽ നിന്ന് കോൾ വന്നിരുന്നു. അഞ്ജലിക്ക് പുതിയ ജോലി കിട്ടിയെന്ന്, അതിന്റെ ജോബ് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സി ആർ എമ്മിനോട് സംസാരിക്കണമെന്ന്. അവരെ ഞാൻ ലൈനിൽ തരാം, നെഗറ്റീവ് റിപ്പോർട്ട് കൊടുക്കുക. ദാ ഫോൺ ചെയ്ത് കൊടുക്കാം. ഹലോ മിസ്റ്റർ ദുൽഖർ, യാ പ്ലീസ് സ്പീക്ക് ടു ഹിം. ഹലോ സാർ, ജി എസ് എൻ അഞ്ജലി. ബഹുത് അച്ഛ ആത്മീയ, ഷീസ് വെരി ലക്കി ഫോർ അവർ കമ്പനി ആൻഡ് ഓൾസോ വെരി ടാലൻറ്റഡ് ഗേൾ. അവളുടെ മനസ്സ് വളരെ വളരെ വലുതാണ്, നല്ല ലക്കിയാണ്. ഓ ഓഫീസ് മേം ബഹുത് കഷ്ടപ്പാട്, അവൾക്ക് ജോലി കൊടുത്താൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ബാഡ്ലക്കാണ്. നിങ്ങളുടെ നന്മയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. താങ്ക് യു. സോറി സാർ, എനിക്കെന്തുണ്ടോ കള്ളം പറയാനൊന്നും പറ്റുന്നില്ല. നീ എന്താ പറഞ്ഞെന്ന് അവന് മനസ്സിലായി കാണില്ല. അതെന്റെ അമ്മയെ കളിയാക്കുന്നതിന് തുല്യമല്ലേ. കഷ്ടപ്പാടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ സന്തോഷത്തോടെയാ ജീവിച്ചത്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത് ആ ധൈര്യം നിനക്ക് തരാൻ എനിക്ക് പറ്റില്ലല്ലോ. നോർക്കുമ്പോ നിനക്ക് മുടിയില്ലെങ്കിൽ നീ എന്റെ കൂട്ടുകാരനല്ലാതാവൂടാ. Will you marry me? എല്ലാവർക്കും എന്റെ നമസ്കാരം. പ്രധാനമായിട്ടും നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകൾക്ക്, അവർക്ക് നന്ദി പറയുന്നത് അനുയോജ്യമായി തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതും പഠിപ്പിച്ചതും, അവർക്ക് കഴിയുന്നതിനേക്കാളും കൂടുതലും. പക്ഷെ അവരെനിക്ക് എന്തോ നല്ലതല്ല ചെയ്തെന്നാണ് എൻ്റെ തോന്നൽ. പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ. അമ്മയ്ക്കും അച്ഛനും നന്ദി പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്മ, ഐ എം സോറി. അച്ഛ, ഐ എം സോറി അച്ഛ. ഇറ്റ്സ് ഓക്കെ, പോട്ടെടാ. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതാ എന്റെ റിയൽ ഫേസ്. എനിക്കെപ്പോഴും എന്റെ ഈ രൂപം നിങ്ങൾ കാണുന്നത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. വിഗ് വെച്ച് ലോകം മുഴുവൻ വിശ്രമമില്ലാതെ കറങ്ങണമെന്ന് പറഞ്ഞാലും ഞാൻ കറങ്ങും. എന്നാൽ ഈ കഷണ്ടി തലയോടെ 5 മിനിറ്റ് പോലും എനിക്ക് വെളിയിലേക്ക് വരാൻ പറ്റില്ല. സത്യത്തിൽ മറ്റുള്ളവർ കണ്ട് കളിയാക്കുമെന്ന് കരുതിയാ പേടിച്ച് ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിനോട് ഞാൻ സൗന്ദര്യമുള്ളവനാണെന്ന് ഒരു തവണ പോലും എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കെപ്പോഴും ഒരു അപകർഷത ബോധമായിരുന്നു. കുട്ടിക്കാലത്ത് എന്നെ എല്ലാവരും കാണുമ്പോൾ പറയുമായിരുന്നു, സുന്ദരനാണ്, ചുവന്ന് തൊടുത്തിരിക്കുകയാണെന്നൊക്കെ. ക്ലീൻ ഷേവ് ചെയ്ത് ഞാൻ നടക്കുമായിരുന്നു. മുടിയുണ്ടായിരുന്ന എൻ്റെ അഹങ്കാരം. എന്നാൽ ഇപ്പോൾ വേറെ വഴിയില്ല, മുകളിലുണ്ടായിരുന്നൊക്കെ പോയില്ലേ. അതാ ഇപ്പോൾ താടി മീശം വെച്ചേക്കുന്നത്. ബേസിക്കലി ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലായിരുന്നു. എന്തെന്നറിയില്ല. നമ്മൾ സ്കെൽറ്റാണെങ്കിൽ ഈർക്കിൽ പോലിരിക്കുന്ന പറയും, വണ്ണം ഉണ്ടെങ്കിൽ പൊണ്ണത്തടിയെന്നു പറയും, വെളുപ്പാണെങ്കിൽ ഇനി വൈറ്റ് വാഷ് അടിച്ചാന്ന് പറയും, കറുപ്പാണെങ്കിൽ ഇനി നല്ല കാക്ക കറുപ്പാണെന്ന് പറയും. മനുഷ്യന് ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സമൂഹം തന്നെയാണ്. എന്നാ പ്രോബ്ലം അവിടെയല്ല, പ്രോബ്ലം എൻ്റെ മനസ്സിലായിരുന്നു. കാരണം ഞാൻ തന്നെ എനിക്ക് സൗന്ദര്യമില്ലെന്ന് വിശ്വസിച്ചു. ഇനിയൊരു പക്ഷേ ആരെങ്കിലും ഞാൻ സുന്ദരനാണെന്ന് പറഞ്ഞാൽ അയാളെ വിട്ട് ഞാൻ അകന്നു പോകുമായിരുന്നു.
കാരണം ഞാൻ വിശ്വസിക്കുന്ന കാര്യം അയാൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ അപ്സെറ്റ് ചെയ്യുമെന്നുള്ള ഭയം ഉണ്ടാവും. എന്നെ കണ്ടുമുട്ടിയവരും എന്നെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ ലൈഫിൽ. അവർക്ക് ഞാൻ എങ്ങനെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. കൊള്ളനായിരുന്നാലും കുഴപ്പമില്ല, കഷണ്ടി ആയാലും കുഴപ്പമില്ല, വിഗില്ലെങ്കിലും കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യുക. ഒരു ഞാൻ ഇനി ഇതുപോലെ വിഗ്രഹിച്ച് നടന്നാൽ അവരെയെല്ലാം അപമാനിക്കുന്നത് പോലെയാവും. നമ്മുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് എന്താ പ്രശ്നമാവുന്നത്? തടിയനായിരിക്കുന്നതും മെലിഞ്ഞിരിക്കുന്നതും കുള്ളനായിരിക്കുന്നതും ഇതെല്ലാം സ്വാഭാവികമാണ്. സൗന്ദര്യം എന്നുള്ളത് ചില അഭിപ്രായങ്ങൾ മാത്രമാണ്, അതെല്ലാവർക്കും വിഭിന്നമായിരിക്കും. എനിക്ക് മുടിയില്ല എന്നുള്ളത് ഒരു സത്യമാണ്, എന്നാൽ എനിക്ക് സൗന്ദര്യം ഇല്ല എന്നുള്ളത് ഒരഭിപ്രായമാണ്. എല്ലാവരോടുമായി ഞാനൊന്ന് പറയാം, ഇപ്പോൾ എനിക്ക് നല്ല സൗന്ദര്യമുണ്ട്, അത് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ നിമിഷങ്ങളിൽ ജി എസ് എന്റെ തലയിൽ നിന്ന് 1000 കിലോ ഭാരം ഇറക്കി വെച്ചതുപോലെ, 1000 കുതിരശക്തിയുടെ വീര്യം ലഭിച്ചതുപോലെ അയാൾക്ക് തോന്നി. സൗന്ദര്യമാണ് സന്തോഷമെന്ന് ചിന്തിച്ചിരുന്ന അയാൾ സന്തോഷമാണ് സൗന്ദര്യമെന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജി എസ് എൻ സുന്ദരൻ തന്നെയാണ്, സന്തോഷവാനുമാണ്. കാറ്റിൽ പറന്നു പോയതല്ല, ഞാൻ തന്നെ എടുത്തു കളഞ്ഞതാ. കണ്ടാലേ മനസ്സിലാവും. വിദേശത്തേക്ക് പോകണോ? എന്താ പോകാൻ പാടില്ലേ? അവിടെ സാലറി കൂടുതൽ കിട്ടുമോ? അവിടെ TDS കട്ട് ചെയ്യോ? GST GS ഉണ്ടോ? ഞാനിവിടെ വരട്ടെ. പല കോടി ഒരുവൻ ഞാൻ എന്ത് നല്ല പുകിലാണേ, എന്നാലും പുഞ്ചിരിക്കുവാൻ എന്നുമെന്ന് രസമാണേ. ഹെഡിലും ഒരു ഭൂമി ഞാൻ ഹാൻസം പ്രിയ മമ്മി, സുന്ദരന 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 കൊച്ചു സുന്ദരന, എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ. എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ.
ചിന്നാട്ടിൻ കൊപ്പാല സൂര്യനാഥ് ഞാൻ. എന്നാലും സന്തോഷ സൂര്യനായി ഞാൻ, ചിന്നാട്ടിൻ കൊപ്പാല സൂര്യനാഥ് ഞാൻ.